ഓക്കെ, എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മളുടെ ഒരു എഴുപുന്ന റെസിഡൻസ് വെൽഫെയർ സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന കോവിഡും പ്രതിരോധവും ആയിട്ട് സംബന്ധിച്ച് നടത്തുന്ന നമ്മളുടെ ഒരു സെമിനാറാണ് ഇവിടെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് നമ്മളുടെ ഒരു സെക്കൻഡ് നിൽക്കണം. ഓക്കെ, നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് നമ്മൾ ഡോക്ടർ പി ബി പ്രസാദ് സാറിനാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം റിട്ടയേർഡ് സിവിൽ സർജൻ ആണ്. നമ്മളുടെ ഈ സെമിനാർ 11-ാമത്തെ സെമിനാറാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. 11-ാമത്തെ സെമിനാറിൽ നമുക്കിന്ന് ലഭിച്ചിരിക്കുന്നത് ഡോക്ടർ പി ബി പ്രസാദ് സാറിനാണ് നമുക്കിന്ന് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ അവരുടെ ഔപചാരികമായ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ മീറ്റിംഗിൽ ഒരു ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് സ്വാഗതം ആശംസിക്കുന്നതിന് എഴുപുന്ന റെസിഡൻസ് വെൽഫെയർ സൊസൈറ്റിയുടെ ജോയിന്റ് സെക്രട്ടറി ശ്രീ ദിലേഖിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദിലേഖ് പ്ലീസ് പെട്ടെന്ന് ഒന്ന് സ്പീഡിൽ ഒന്ന് അയക്കൂ. ഓക്കെ, താങ്ക് യു ബിപി ചേട്ടാ. നമ്മുടെ ഇ ആർ ഡബ്ല്യു എസിന്റെ ആരാധനയായ ചെയർമാൻ ശ്രീ വിപിൻകുമാർ, നമ്മുടെ വിശിഷ്ടാതിഥിയായ ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന ശ്രീ പി ബി പ്രസാദ് സാർ, ജോയിന്റ് സെക്രട്ടറി അശോക് പ്രസാദ്, നമ്മുടെ ട്രഷററായ മധു ഐഹോള്, പിന്നെ എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയായ അഭിലാഷ്. ഹലോ, കേൾക്കുന്നുണ്ട്? ഓക്കെ. പിന്നെ നമ്മുടെ അഡ്വൈസറി ബോർഡ് മെമ്പർമാരെ ഈ സൂം മീറ്റിംഗിലൂടെയും FB-യിലൂടെയും നമ്മുടെ യൂട്യൂബിലൂടെയും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ബഹുമാനീയരായ നമ്മളുടെ എല്ലാ വ്യൂവേഴ്സിനെ, ഇന്ന് വളരെ അല്പം ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ട്. കാരണം നെറ്റ്വർക്കിന്റെ വിഷയം നമുക്കറിയാം, ഇപ്പോൾ ലോക്ക്ഡൗൺ ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിൽ നിന്ന് നെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഒരല്പം സാങ്കേതിക തടസ്സങ്ങൾ വന്നാലും എല്ലാവരും സ്വതേ ക്ഷമിക്കുക, വളരെ അധികം നീട്ടുന്നില്ല. എന്നാലും പുതിയ പുതിയ മെമ്പർമാർ നമ്മൾ മാത്രം സൂചിപ്പിക്കാതെ വയ്യ. അതുകൊണ്ട് മാത്രമാണ് വളരെ ചുരുങ്ങിയ വാക്കുകൾ പറയാം. കാരണം കോവിഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രം, കോവിഡിന്റെ ഈ തുടക്കകാലം കാലഘട്ടം മുതൽ എഴുമിന റെസിഡൻസ് വെൽഫെയർ സൊസൈറ്റി അതിനെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. നമ്മുടെ എഴുവിന പഞ്ചായത്തിലെ 200 വോട്ടോകളിലും സർക്കാർ സ്ഥാപനങ്ങളായ വില്ലേജ് ഓഫീസ്, PHC സെന്റർ, ആയുർവേദ ഹോസ്പിറ്റലിലെ വില്ലേജ് ഓഫീസ് തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങളിലും എല്ലാം തന്നെ സാനിറ്റൈസർ വിത്ത് സ്റ്റാൻഡുകൾ ഘടിപ്പിച്ചുകൊണ്ടാണ് ഇതിന്റെ പ്രതിരോധ പ്രവർത്തനത്തിന് ERW ആദ്യം മുന്നോട്ടിറങ്ങിയത്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ വളരെയേറെ നല്ല രീതിയിൽ ലൈവ് പ്രോഗ്രാം ചെയ്തുകൊണ്ട് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് എല്ലാ മെമ്പർമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ലൈവ് പ്രോഗ്രാം കൂടി ചെയ്ത് ചില പ്രവർത്തികൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പഞ്ചായത്തിലെ എല്ലാ വിവിധമായ പ്രശ്നങ്ങളെല്ലാം തന്നെ എഴുപതിനയിലുള്ള വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് അവരുമായി ഷെയർ ചെയ്തുകൊണ്ട് തന്നെ അവരുടെ കൂടി അഭിപ്രായ സംസ്കരണം നടത്തിക്കൊണ്ട് അത് ക്രോഡീകരിച്ചുകൊണ്ട് ഉള്ള പരാതികൾ പഞ്ചായത്ത് തലം മുതൽ മുഖ്യമന്ത്രി തലം വരെ എത്തിച്ചുകൊണ്ട് അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്താനും എല്ലാത്തിനുമെന്നല്ല മിക്കതിലും തന്നെ മറുപടികൾ കിട്ടിയിട്ടുണ്ട്. പലതും പരിഹാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതിൽ ഞങ്ങൾ വളരെയേറെ സന്തോഷിക്കുന്നു. ഇത്തരം പ്രവർത്തനങ്ങളുമായി വളരെയേറെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിച്ചിട്ടുള്ളത് തീർച്ചയായും ഞങ്ങളെ അകമഴിഞ്ഞ് അകത്തും പുറത്തു നിന്നും ഞങ്ങളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ മെമ്പർമാരും നാട്ടുകാരും തന്നെയാണ്. അതിനുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. വളരെയേറെ പ്രാധാന്യം അറിയിക്കുന്ന വളരെയേറെ തിരക്ക് ഉള്ള ഒരു സമയത്ത് ആണ് ഈ പരിപാടി നടക്കുന്നതെന്നറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ദീർഘിപ്പിക്കുന്നില്ല. നമ്മളുടെ ഈ പ്രോഗ്രാമിന്റെ ഈ സൂം മീറ്റിംഗിന്റെ ഇന്നത്തെ ദിവസം നമ്മൾക്ക് ഇവിടെ വിശിഷ്ടാതിഥിയായി കിട്ടിയിരിക്കുന്നത് വളരെ ആപ്തരായ ഒരാളെ തന്നെയാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ പറയാം, നമ്മൾ എന്നിൽ അർപ്പിതമായിരിക്കുന്ന കടമ സ്വാഗതം ആശംസിക്കുക എന്നതാണ്. റെസിഡൻസ് വെൽഫെയർ സൊസൈറ്റിയുടെ ആരാധ്യനായ ചെയർമാനും ഈ പ്രോഗ്രാം കോർഡിനേറ്ററും കൂടിയായ ശ്രീമാൻ വിപിൻ കുമാർ KPA ആദ്യമായി ഞാൻ സൂം മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. രണ്ടാമതായി നമ്മളുടെ ഇന്ന് ഈ പരിപാടിയിലേക്ക് നമുക്കൊരു വിശിഷ്ടാതിഥിയായി കിട്ടിയിരിക്കുന്നത് ശ്രീ പി ബി പ്രസാദ് സാറാണ്. റിട്ടയേർഡ് സിവിൽ സർജനാണ്. നമ്മൾക്കറിയാം ഇന്ന് കോവിഡുമായി ബന്ധപ്പെട്ട് എല്ലാവരും തന്നെ ഇതിന്റെ സാധ്യതകളെല്ലാം തന്നെ വിപണന സാധ്യതയെ മാറ്റിക്കൊണ്ട് ജനങ്ങളെ പിഴിഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ വരുമ്പോഴും അതിനെല്ലാം ഒരു അപവാദമായി നിന്നുകൊണ്ട് തന്റെ സ്വന്തം നമ്പർ വാട്സപ്പ് മറ്റ് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചുകൊണ്ട് ആർക്ക് കോവിഡിനെ കുറിച്ചുള്ള എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അത് ദൂരീകരിക്കാനും രോഗവിവരങ്ങൾ പറയാനും അതിനുള്ള മരുന്നുകൾ നൽകാനും എല്ലാം സുമനസാലെ മുന്നോട്ട് വന്നുകൊണ്ട് വളരെ നല്ല രീതിയിൽ തന്റെ സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രവർത്തനം തന്റെ പ്രൊഫഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പി വി പ്രസാദ് സാർ ഈ നമ്മളുടെ ഈ സമൂഹത്തിന് ആകെ തന്നെ മാതൃകയായ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങിന് ഏറ്റവും ആപ്തായ ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. തീർച്ചയായും പി ബി പ്രസാദ് സാറിനെ എല്ലാവിധ ബഹുമാനത്തോടും കൂടി ഈ സൂം മീറ്റിംഗിലേക്ക് ERW പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ സ്വാഗതാശംസിക്കുകയാണ്. മറ്റൊന്ന് നമ്മുടെ ജനറൽ സെക്രട്ടറി ശ്രീ അശോക് പ്രസാദ്, ചില സാങ്കേതിക പ്രശ്നങ്ങളിൽ അദ്ദേഹം എത്തിപ്പെടല്ല എത്തിപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ട്രഷറർ മധു ഐഹോൾ,
എക്സിക്യൂട്ടീവ് മെമ്പറായ ശ്രീ അഭിലാഷ്, പിന്നെ നമ്മളുടെ അഡ്വൈസറി ബോർഡ് മെമ്പർമാർ, വിശിഷ്യ ഈ പരിപാടി സൂം മീറ്റിംഗിലൂടെയും എഫ് ബിയിലൂടെയും യൂട്യൂബിലൂടെയും എല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനീയരായ എല്ലാ നല്ലവരായ വ്യൂവേഴ്സിനും ഈ പരിപാടിയിലേക്ക് ഹാർദവമായ സ്വാഗതാശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ ഓക്കെ, താങ്ക് യു ദിലേക്. അടുത്തായി നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ച്, നമ്മുടെ ഡോക്ടർ സാറിനെ കുറിച്ച് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ഡോക്ടർ കൂടിയിട്ടുള്ള ശ്രീ മധു ആയിക്കോട്ടെ ക്ഷണിക്കുന്നു. മധു, പ്ലീസ്. നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മളുടെ മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്ന പ്രസാദ് സാർ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രേക്ഷകരെ, നമ്മളെ ഇന്ന് നമുക്ക് ഗസ്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത് നമ്മളുടെ അസിസ്റ്റന്റ് സോറി റിട്ടയർഡ് സർജൻ ഈ പ്രസാദ് സാറാണ്. അദ്ദേഹം ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വിലക്കേട്ട് സ്വന്തം സേവനം ചെയ്യുന്നതിന് വേണ്ടിയും ഇതുപോലെയുള്ള കോവിഡിനെ പറ്റിയുള്ള സംശയം തൂക്കി വളരെ ഇനിഷ്യേറ്റീവായി കാര്യങ്ങൾ ചെയ്തു വരുന്നു. അതിലൂടെയാണ് ഞങ്ങൾക്ക് സാറിന്റെ നമ്പർ കിട്ടുന്നത്. പിന്നെ സാറ് ഏതാണ്ട് എന്റെ അറിവിൽ സാർ ഏതാണ്ട് എറണാകുളം ജില്ലയിൽ തന്നെ 20 സെന്ററുകളിൽ. ഹലോ, കേൾക്കാമോ? കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, പറഞ്ഞു. 20 ഹെൽത്ത് സെന്ററുകൾ, മട്ടാഞ്ചേരി, പള്ളുരുത്തി, വടവുകൂട്, അങ്ങനെ എറണാകുളത്തെ ഏതാണ്ട് എല്ലാ ആശുപത്രികളിലും തന്നെ തന്റെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന വളരെ ബൃഹത്തായ ഒരു അറിവുള്ള, അല്ലെങ്കിൽ ഈ കോവിഡിനെ പറ്റി സംസാരിക്കുന്നതിന് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ സമയം ദീർഘിപ്പിക്കുന്നില്ല, ഡോക്ടർ സാറിനെ ഞാൻ ഇതിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഹലോ ഹലോ, കേൾക്കാവോ? ഇവിടെ കുറച്ച് നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട്. കേൾക്കാവോ? കേൾക്കാം. കേൾക്കാവോ മോനെ? കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട് സാർ. ആ, എന്നാ ഞാൻ തുടങ്ങിക്കോട്ടെ. തുടങ്ങിക്കോളൂ. അതിന് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? അപ്പൊ ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ് മൈ ഡിയർ ഫ്രണ്ട്. ഹലോ, ഞാൻ എന്നാ വേറൊരു സെറ്റിലോട്ട് ഒന്ന് നോക്കട്ടെ, എന്നിട്ട് വേറൊരു സെറ്റിലോട്ട് ക്ലിയർ ആണ് സാർ, പറഞ്ഞോളൂ. ഇത് മറ്റുള്ളവരുടെ ഡിസ്റ്റർബൻസ് കൊണ്ടായിരുന്നു സാർ, പറഞ്ഞോളൂ. ഞാൻ വേറൊരു സെറ്റിലോട്ട് നോക്കട്ടെ, പിന്നെ വേറെ സെറ്റിലോട്ട് നോക്കും. വേണ്ട സാർ, കുഴപ്പമില്ല, സാറിനെ കേൾക്കുന്നുണ്ട്. ഹലോ, കുഞ്ഞിടാ സാർ വേറെ ഇതിലോട്ട് മാറിയെന്നോ? അല്ലേ, ഡിസ്കണക്ട് ആയിരുന്നു. ആ, എനിക്കും കേൾക്കാമായിരുന്നു. ഹലോ, ഞാൻ വേറെ ഡിവൈസിലോട്ട് കയറിയണേ, പ്ലീസ്. ബിഞ്ചേട്ടാ, വേറെ ആരുടെ വോയിസ് കയറി വരുന്നുണ്ട്, ഒന്ന് അൺമ്യൂട്ട് ചെയ്യാൻ പറഞ്ഞോളൂ. ഞാൻ ചെയ്യാം പറഞ്ഞു എന്നത്. മിസ്റ്റർ വിവേക്, ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഹലോ, പറഞ്ഞോളൂ സാർ. ഹലോ, ഇത്
ആ വിപിൻ, അത് ബാക്കിയുള്ളവരുടെ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ലേ വിപിന്? ആ ചെയ്തു ചെയ്തു ചെയ്തു. ഹലോ ഹലോ, പറഞ്ഞോളൂ സാർ, കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഐ ആം റിയലി സോറി, കാരണം ഇവൻ ടു ഐ എം എ ഡോക്ടർ, ഞാൻ വലിയ ഇല്ലിറ്ററേറ്റ് ആണ് ഈ കാര്യങ്ങളിൽ, ഇലക്ട്രോണിക്സ് കാര്യങ്ങളിൽ. ഏതായാലും ആദ്യം തന്നെ എന്നെ ഈ വേദിയിൽ ഇങ്ങനൊരു കോവിഡിനെ കുറിച്ച് സംസാരിക്കാനായിട്ടുള്ള ഒരു അവസരം തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആദ്യം എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പേര് പ്രസാദ് എന്നാണ്. ഞാൻ കുറച്ചുനാൾ പ്രൈവറ്റ് സർവീസിൽ വർക്ക് ചെയ്തെങ്കിലും പിന്നീട് ഞാൻ ഗവൺമെന്റ് സെക്ടറിലോട്ട് പോവുകയാണുണ്ടായത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ജീവിതം സർക്കാർ സർവീസ് അങ്ങ് വടക്കുന്നത് തുടങ്ങി തെക്ക് കൊണ്ടുവന്ന് അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഒരു മഹാവിപത്തായി മാറിയിരിക്കുകയാണ് കോവിഡ്. പ്രത്യേകിച്ച് ജനിതകം മാറ്റം വന്ന ഈ പുതിയ കോവിഡ്. അപ്പൊ ഈ കോവിഡ്-19 കുറിച്ച് പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ കുടുംബകാര്യങ്ങളെ കുറിച്ച് അല്പം നമ്മൾ സംസാരിക്കേണ്ടത് അഭികാമ്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഈ കോവിഡ്-19 എന്ന് പറയുന്നത് കൊറോണ വൈറസ് കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. ഈ കൊറോണ വൈറസ് കുടുംബത്തിൽപ്പെട്ട ആൾ തന്നെയാണ് നമുക്ക് സാധാരണ തരുന്ന കോമൺ കോൾഡ്, ഇൻഫ്ലുവൻസ വൈറസും അതുപോലെ സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം സാർസ് എന്ന് പറഞ്ഞൊരു സംഗതി വന്നിരുന്നു. പിന്നെ മെർസ് എന്ന് പറഞ്ഞൊരു അസുഖം വന്നിരുന്നു, അതായത് മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം. ഈ വിഭാഗത്തിൽപ്പെട്ട ആൾ തന്നെയാണ് നമ്മുടെ ഈ കോവിഡ്-19. പക്ഷെ അദ്ദേഹത്തിന് കുറച്ച് പ്രത്യേകത ഉണ്ടായിപ്പോയി എന്നുള്ളതാണ് പ്രശ്നം വന്നത്. ഈ കുടുംബത്തിന് കൊറോണ എന്നൊരു നാം കിട്ടിയത് ഈ വൈറസിന്റെ പുറത്ത് ഏതാണ്ട് പൂച്ചെണ്ടുകൾ കൊണ്ട് അലങ്കരിച്ച പോലെ ഒരു കിരീടമാണ് ഇരിക്കുന്നത്. ആയതുകൊണ്ടാണ് ഇതിനെ കൊറോണ വൈറസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മളുടെ ഇപ്പോഴത്തെ കോവിഡിന് കോവിഡ്-19 എന്ന് പേര് കൊടുക്കാനുള്ള കാരണം, ഈ വൈറസിനെ ആദ്യമായി കാണുന്നത് നമുക്കറിയാം ചൈനയിലെ വുഹാൻ എന്ന സ്ഥലത്ത് December 19, 2019 ആയതുകൊണ്ടാണ് ഈ വൈറസിന് കോവിഡ്-19 എന്നുള്ള പേര് വന്നു തീരുന്നത്. നമുക്കറിയാം ഈ ജനിതകം മാറ്റം വന്ന വൈറസുകൾ 4 വകഭേദങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. UK സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ, ഇന്ത്യയിലുമാണ് കണ്ടുവരുന്നത്. പഴയ വൈറസിനെ വെച്ച് നോക്കുമ്പോൾ പഴയ വൈറസ് സാധാരണ രോഗബാധിതരിലും വയോധികരിലുമാണ് കണ്ടിരുന്നെങ്കിൽ പുതിയ വൈറസ് ഇന്ന് കാണുന്നത് ചെറുപ്പക്കാരിലും കുട്ടികളിലുമാണ്. അതുകൂടാതെ ഈ പുതിയ വൈറസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, പഴയ വൈറസ് 7-14 കൊണ്ടാണ് രോഗലക്ഷണങ്ങൾ കാണിച്ചിരുന്നെങ്കിൽ പുതിയ വൈറസ് ഇന്ന് 4 കൊണ്ട് രോഗലക്ഷണങ്ങൾ കാണിക്കുന്നതാണ്. നമുക്കറിയാം പണ്ടത്തെ പഴയ വൈറസിന്റെ രോഗലക്ഷണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ? പനി വരുന്നു, വിറവലുണ്ടാവുന്നു, സ്വാദ് നഷ്ടപ്പെടുന്നു, ലോസ് ഓഫ് സ്മെൽ, മണം തിരിച്ചറിയുന്നില്ല, വയറിളക്കം, ശരീരവേദന, ശ്വാസതടസ്സം, നെഞ്ചുവേദന, ഛർദ്ദില്, ഇത്രയും കാര്യങ്ങൾ ആണ് ലക്ഷണങ്ങൾ കണ്ടിരുന്നെങ്കിൽ ഇന്നത്തെ പുതിയ വൈറസിന് കുറെ വകഭേദങ്ങൾ വന്നിരിക്കുകയാണ്. അതിലിപ്പോ ഈ പറഞ്ഞ അസുഖങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അമിതമായ ക്ഷീണം, ശരീരം ചൊറിഞ്ഞു തടിക്കുക, കണ്ണ് ചുവന്ന് നീർക്കെട്ട് വരിക, ഈ തരത്തിലോട്ടോ രീതിയിലോട്ടും മാറി എന്നുള്ളതാണ്. പുതിയ വൈറസ് അസാധാരണമായ രോഗലക്ഷണമാണ് കാണിച്ചു തുടങ്ങിയിരിക്കുന്നത്. അതുകൂടാണ്ട് കേൾക്കാവോ? ഹലോ, കേൾക്കാവോ? കേൾക്കുന്നുണ്ട് സാർ, കേൾക്കുന്നുണ്ട്. ആ അപ്പൊ ഈ പുതിയ വൈറസിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, അത് ഞാൻ ഈ പറഞ്ഞ പോലെ പെട്ടെന്നാണ് ഓരോ ആളുകളിലേക്കും വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. കൂടാതെ പുതിയ വൈറസ് 3 നേരം വായുവിൽ തങ്ങി നിൽക്കുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ രോഗലക്ഷണമില്ലാത്ത ഒരു വ്യക്തി, അതായത് പുതിയ വൈറസ് ചില വ്യക്തികളിൽ ഒരുതരം രോഗലക്ഷണങ്ങളും കാണിക്കുന്നില്ല. എന്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുന്നു, ഒരുതരം രോഗലക്ഷണങ്ങളും കാണിക്കാറില്ല. പക്ഷേ രോഗം മൂർച്ഛിച്ച് അത് ശ്വാസതടസ്സിൽ എത്തുമ്പോഴാണ് നമ്മളത് അദ്ദേഹത്തിന് രോഗമുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ആ രീതിയിലോട്ട് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി, രോഗലക്ഷണമില്ലാത്തൊരു വ്യക്തി സമൂഹത്തിൽ എവിടെയെങ്കിലും വന്ന് നിന്ന് ചുമയ്ക്കുകയോ തുമ്പുകയോ ചെയ്യുമ്പോൾ ഈ വൈറസ് അധികമായി വായുവിലോട്ട് പടർന്നു വരികയും
അത് 3 മണിക്കൂർ ആ വായുവിൽ തങ്ങി നിൽക്കുകയും ആ വഴി ആരെങ്കിലും പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആ വൈറസ് ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ ആ വൈറസ് ഏതെങ്കിലും പ്രതലത്തിൽ സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ പറ്റിയിരിക്കുകയാണെങ്കിൽ ആ പ്രതലവുമായി ബന്ധപ്പെടുന്നവർക്കും ഈ രോഗം വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്കറിയാം ഈ കൊറോണ വൈറസിൻ്റെ ലക്ഷണങ്ങൾ നമ്മളിപ്പോൾ മനസ്സിലായി. ഇനി ഈ കൊറോണ വൈറസിനെ നമ്മൾ ഏത് തരത്തിൽ കണ്ടു, രോഗലക്ഷണങ്ങളുള്ള രോഗം എങ്ങനെ കണ്ടെത്താൻ പറ്റും? ഇപ്പൊ പറഞ്ഞ രോഗലക്ഷണങ്ങളെല്ലാം ഉണ്ട്, ഒരാൾക്ക് രോഗലക്ഷണങ്ങളുണ്ട് എന്ന് വെച്ചുകൊണ്ട് നമുക്ക് അത് വെച്ച് പ്രസ്യൂം ചെയ്യാൻ പറ്റില്ല ഇത് രോഗിയാണോ ഇല്ല എന്നുള്ളത്. കാരണം ചിലപ്പോൾ ഒരു കോമൺ കോൾഡ് ആകാം, സാധാരണ ഒരു കോൾഡ് ആയിരിക്കും പേഷ്യന്റ് വന്നിരിക്കുന്നത്. സാധാരണ ഒരു മയാൾജി ആകാം, ഒരു മസിൽ പെയിൻ ആകാം രോഗിക്ക് വന്നിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം ഈ പറയുന്നതെല്ലാം കൊറോണ വൈറസിന്റെ ലക്ഷണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് കൊറോണ എന്ന് എനിക്ക് തറപ്പിച്ച് പറയാൻ സാധിക്കില്ല. അതിന് നമ്മൾ ചെയ്യുന്നത്, അതിന് നമ്മൾ ലാബ് ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. ആ ലാബ് ടെസ്റ്റുകൾ ഇന്ന് നമ്മളുടെ ഇന്ത്യയിൽ അംഗീകരിച്ചിരിക്കുന്നത് 2 തരം ടെസ്റ്റുകളാണ്. ഒന്ന് ആന്റിജൻ ടെസ്റ്റ് എന്നും മറ്റത് RT-PCR. ആന്റിജൻ ടെസ്റ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ആന്റിജൻ ടെസ്റ്റ് ആ കൊറോണയുടെ പ്രത്യേക പ്രോട്ടീനെ മാത്രമാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. അതേസമയം RT-PCR റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്ന ടെസ്റ്റ്, അത് നീ പറഞ്ഞ പോലെ SARS പ്രത്യേകം ഈ കോവിഡ് വൈറസിനെ തന്നെയാണ്, SARS-CoV-2 വൈറസിനെ തന്നെയാണ് കണ്ടെത്തുന്നത്. അപ്പൊ ആന്റിജൻ ടെസ്റ്റും RT-PCR ടെസ്റ്റ് തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാല് ആന്റിജൻ ടെസ്റ്റ് അത്ര സ്പെസിഫിക്കും അല്ല, അത്ര സെൻസിറ്റീവ് അല്ല. സ്പെസിഫിക് എന്ന് പറഞ്ഞാല് ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തില് ഞാനിരിക്കുക ആ സമയത്ത് സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ കൂട്ടത്തിൽ ഞാൻ ഇരിക്കുകയാണ്. അപ്പൊ അതില് ഡോക്ടർ മാത്രം, ഈ കൂട്ടത്തിൽ ആരാണ് ഡോക്ടർ എന്ന് പറയുമ്പോൾ എന്നെ മാത്രം തിരിച്ചറിയുകയാണെങ്കിൽ ആ ടെസ്റ്റിനെ പറയുന്ന പേരാണ് സെൻസിറ്റീവ്. അതായത് ഒരു ഡോക്ടർ അതിലുള്ളൂ, ആ ഡോക്ടറെ കണ്ടെത്തുകയാണെങ്കിൽ സെൻസിറ്റീവ് ടെസ്റ്റാണ്. അങ്ങനെ ഒരു സെൻസിറ്റീവ് ടെസ്റ്റ് അല്ല ആന്റിജൻ എന്ന് പറയുന്നത്. സ്പെസിഫിക് എന്ന് പറയുന്നത് ഒത്തിരി ഡോക്ടർമാർ കൂടെ ഇരിക്കുന്ന സ്ഥലത്ത് ഞാനും ഇവിടെ ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്നും ഡോക്ടർ പ്രസാദ് ഏതാണെന്ന് കണ്ടെത്താൻ പറ്റുന്ന, സ്പെസിഫിക് ആയിട്ട് കണ്ടെത്തുന്ന ഒരു ടെസ്റ്റിനാണ് സ്പെസിഫിക്. അപ്പൊ ഈ ആന്റിജൻ ടെസ്റ്റിന് ഈ പറഞ്ഞ പോലെ സ്പെസിഫിസിറ്റിയും സെൻസിറ്റിവിറ്റിയും 100% അല്ല. RT-PCR അങ്ങനെയല്ല, ഇറ്റ് 60-70% അല്ല. എങ്കിലും RT-PCR നമ്മൾക്ക് കൺഫേമേറ്ററി, അതായത് എന്താ പറയുക, കുറെ കൂടി റിലയബിൾ ആയിട്ടുള്ള ടെസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ ആന്റിജൻ ടെസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ആന്റിജൻ ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ആ രോഗി പോസിറ്റീവ് ആണ്. പക്ഷേ ആന്റിജൻ ടെസ്റ്റ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ആ രോഗിക്ക് മറ്റു സിംറ്റംസ് ഉണ്ടെങ്കിൽ, മറ്റ് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആ രോഗി നെഗറ്റീവ് അല്ല. കാരണം നമ്മൾ ഓരോ ടെസ്റ്റിനും അതിൻ്റെതായിട്ടുള്ള വൈറൽ ലോഡുകൾ വേണം. ഇത്ര വൈറസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ടെസ്റ്റ് പോസിറ്റീവ് ആവുള്ളൂ എന്നുള്ള ഒരു രീതിയുണ്ട്. ഉദാഹരണത്തിന് 1000 വൈറസ് ഉണ്ടെങ്കിൽ മാത്രമേ ആന്റിജൻ ടെസ്റ്റ് പോസിറ്റീവ് ആവുമെന്ന് കരുതുക. ആ രോഗിക്ക് 999 വൈറൽ ലോഡ് ഉള്ളെങ്കിൽ ആന്റിജൻ ടെസ്റ്റ് നെഗറ്റീവായിട്ടേ കാണിക്കുള്ളൂ. പക്ഷേ ആ രോഗിയിൽ വൈറസിന്റെ അദ്ദേഹം രോഗബാധിതനാണ്. ആയതുകൊണ്ട് തന്നെ ആന്റിജൻ ടെസ്റ്റ് നെഗറ്റീവ് ആണ്, രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ വൈറസ് കോവിഡ് പോസിറ്റീവ് ആയിട്ട് തന്നെ കണ്ടുകൊണ്ടാണ് ചികിത്സ എടുക്കുന്നത്. അതേസമയം RT-PCR അങ്ങനെയല്ല. RT-PCR നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അത് ഏതാണ്ട് 60-70% നമ്മൾ നെഗറ്റീവായിട്ട് തന്നെ എടുക്കണം. ഇവിടെ ചിലവർക്ക് തെറ്റിദ്ധാരണയുണ്ട്. ഞാൻ പേഷ്യൻസിനോട് പറയാറുണ്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ചിലവർക്ക് ബ്ലഡ് എടുക്കുന്ന പേടിയുള്ളവരുണ്ട്. അപ്പൊ എന്നോട് അവർ പറയും, അയ്യോ ഡോക്ടറെ ബ്ലഡ് എടുത്ത് നോക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആന്റിജൻ ടെസ്റ്റിലായാലും RT-PCR ടെസ്റ്റിലായാലും നമ്മൾ ചെയ്യുന്നത് മൂക്കിൽ നിന്നോ തൊണ്ടയിൽ നിന്നോ ശവം പരിശോധന കടക്കുന്നത്. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ കാര്യങ്ങള്. അപ്പൊ നമുക്ക് പ്രശ്നങ്ങൾ വെച്ചാല് ആന്റിജൻ ടെസ്റ്റ് നമുക്ക് 1.5 മണിക്കൂറിനുള്ളിൽ റിസൾട്ട് കിട്ടുമെങ്കിലും RT-PCR ടെസ്റ്റ് ചിലപ്പോൾ മണിക്കൂറുകൾ പിടിക്കും. ഇപ്പൊ ഇന്ന് നമ്മൾ ലാബിൽ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നാളെ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ. പക്ഷെ RT-PCR ആണ് നമ്മൾ അംഗീകരിച്ചിട്ടുള്ള ടെസ്റ്റ്. ഉദാഹരണത്തിന് ഇപ്പൊ നമുക്ക് ദൂരെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് വരണമെന്ന് വെച്ചാൽ ദേ ഗിവ് വാല്യുബിൾ ടെസ്റ്റ് ഈസ് RT-PCR. അപ്പൊ സാധാരണ ഇപ്പൊ ടെസ്റ്റ് ചെയ്യുമ്പോഴും മിക്കവരും ആന്റിജൻ ടെസ്റ്റ് ചെയ്യുന്ന വളരെ സന്തോഷത്തോടെ എൻ്റെ അടുത്ത് വരാറുണ്ട്, നെഗറ്റീവ് ആണ് ഡോക്ടർ, ഡോക്ടർ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ. പക്ഷെ ഞാൻ പറയും നിങ്ങൾ പോസിറ്റീവ് ആണ്. അത് ഉദാഹരണത്തിന് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു 5 ദിവസം മുമ്പ് എൻ്റെ 4 രോഗികൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പോസിറ്റീവ് ആണ്, നിങ്ങൾ ചെയ്യാൻ പറഞ്ഞു. ഒരു ആന്റിജൻ ടെസ്റ്റ് ചെയ്തപ്പോൾ 4 പേരും നെഗറ്റീവ് ആണ്. അപ്പൊ അവരെന്നോട് പറഞ്ഞു ഡോക്ടർ 4 പേരും പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു, ഞങ്ങൾ 4 പേരും നെഗറ്റീവ് ആയല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഒരു പണി ചെയ്യും, നിങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് RT-PCR ചെയ്യുന്നത്. ഇന്നലെ അവരെന്നോട് വിളിച്ച് പറഞ്ഞിട്ട് വരുന്നു 4 പേരും പോസിറ്റീവ് ആണ്. അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ കോവിഡ് ആണോ പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ നെഗറ്റീവ് ആണോ എന്നറിയുന്നത്.
ഇനി കോവിഡ് പോസിറ്റീവ് ആണെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കുക. ഇല്ലെങ്കിൽ അതിനു മുമ്പായിട്ട് നമുക്ക് നോക്കാം ആരെല്ലാം ഈ പരിശോധനയ്ക്ക് പോകണം. എല്ലാവരും നമുക്ക് പറഞ്ഞു വിടേണ്ട കാര്യമില്ല, കാരണം നമുക്കറിയാം ആന്റിജനും ഇതെല്ലാം ഇപ്പൊ നമുക്ക് ഷോർട്ടേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ വാക്സിൻ പോലും വളരെ ഷോർട്ടേജ് ആയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ നമുക്ക് വേണ്ടുന്ന ആളുകളെ മാത്രം നമുക്ക് പറഞ്ഞു വിട്ടാൽ മതി. അപ്പൊ ആരെയെല്ലാം നമ്മൾ പറഞ്ഞു വിടണം? ഒന്ന്, ഞാൻ ഈ പറഞ്ഞ മേൽ പറഞ്ഞ പോലെ പനിയോ ജലദോഷമോ ലോസ് ഓഫ് സ്മെല്ലോ ലോസ് ഓഫ് ടേസ്റ്റോ അല്ലെങ്കിൽ ഛർദിലോ വയറിളക്കമോ ശരീരവേദനയോ അങ്ങനെ അല്ലെങ്കിൽ കണ്ണ് ചുമന്നു തടിക്കോ ചൊറിഞ്ഞു ശരീരം ചൊറിഞ്ഞു അടിക്കോ ഇങ്ങനെ ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങളെല്ലാം ഉള്ളവരെല്ലാവരും ഈ പറഞ്ഞ ടെസ്റ്റുകൾ ചെയ്യണം. ഇനി രണ്ടാമത് ആര് ചെയ്യണം? ഒരു പോസിറ്റീവ് രോഗിയുമായി സമ്പർക്കം പുലർത്തിയവരും ഇത്തരത്തിലുള്ള ടെസ്റ്റിന് വിധേയരാകേണ്ടവരുണ്ട്. മനസ്സിലായി? ഓക്കെ, നമ്മൾ ടെസ്റ്റ് ചെയ്തു, ഒരാളെ ടെസ്റ്റ് ചെയ്തു, ഈ പറഞ്ഞ രോഗലക്ഷണമുള്ളവരായിരുന്നു, അയാളെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കേസ് അല്ലെങ്കിൽ രോഗലക്ഷണമുള്ള ഒരാളുമായി സമ്പർക്കം പുലർത്തിയ ഒരു വ്യക്തിയായിരുന്നു, അയാളെ ഞാൻ ടെസ്റ്റിന് വിട്ടു. ആ വ്യക്തികൾ പോസിറ്റീവ് ആയിട്ട് വരുമ്പോൾ പിന്നീട് നാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അറിയേണ്ടത്. നമുക്കറിയാം ഏതാണ്ട് 90-95% രോഗികൾക്കും ഹോസ്പിറ്റലിൽ കിടക്കേണ്ട യാതൊരു ആവശ്യകതയില്ല. കാരണം ഒള്ളി 6% 6% രോഗികൾക്ക് മാത്രമേ രോഗം മൂർച്ഛിച്ച് വല്ലാത്തൊരവസ്ഥയിൽ ഡേഞ്ചറസ് അവസ്ഥയിലോട്ട് മാറുകയുള്ളൂ. അപ്പൊ ആയതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് ആവുന്നതും നിങ്ങൾ രോഗലക്ഷണങ്ങൾ മിതമായ രീതിയിലുള്ളെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ ക്വാറന്റൈനിൽ കഴിയുന്നതായിരിക്കും നല്ലത്, അല്ലേ? ഇപ്പൊ നമുക്കറിയാം ക്വാറന്റൈൻ എന്ന് പറഞ്ഞ കുട്ടികളായാലും പറയും ഇപ്പൊ ഒളിത്താമസം എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ക്വാറന്റൈൻ കഴിയുന്നതാണ് നമുക്ക് നല്ലതെന്ന് പറയും. അപ്പൊ കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വരുന്നത് വെച്ചാൽ സാധാരണക്കാർ അല്ലെങ്കിൽ കുറച്ച് സാമ്പത്തിക ശേഷിയുള്ളവര് അവര് രോഗലക്ഷണം കാണുമ്പോൾ തന്നെ അവർക്ക് പറ്റിയ ഹോസ്പിറ്റലിൽ ചെന്ന് ഇടം പിടിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ രോഗം മൂർച്ഛിച്ച ഒരു വ്യക്തിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുചെല്ലുമ്പോൾ അവരെ അവിടെ കിടത്തി ചികിത്സിക്കാൻ പറ്റാത്ത ഒരു സൗകര്യത്തിലോട്ട് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെറിയ രീതിയിലുള്ള രോഗലക്ഷണങ്ങളാണെങ്കിൽ നമ്മൾക്ക് വീട്ടിൽ തന്നെ, അതായത് എന്റെ അഭിപ്രായത്തിലൊരു 90-94% നമുക്ക് വീട്ടിൽ തന്നെ കിടത്തി ചികിത്സ കൊടുത്ത് സുഖപ്പെടുത്താവുന്ന കാര്യങ്ങൾ മാത്രം. വീട്ടിൽ കിടത്തുന്ന രോഗികൾക്ക് തന്നെ നിങ്ങൾക്ക് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കാവുന്നതാണ്. ഞങ്ങൾ പറയുന്ന ചെറിയ ചെറിയ ചികിത്സകൾ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്കത് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ക്വാറന്റൈനെ കുറിച്ച് ചിന്തിക്കാം. അപ്പൊ ആർക്കൊക്കെയാണ് റൂം ക്വാറന്റൈൻ കൊടുക്കാൻ പറ്റുന്നത്? ഇപ്പൊ റൂം ക്വാറന്റൈൻ എന്ന് പറയുന്നത് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള പേഷ്യന്റാണ്, പോസിറ്റീവ് ആയിട്ടുള്ള പേഷ്യന്റാണ് അവിടെ മറ്റു ആളുകളും ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ അയാളെ റൂം ക്വാറന്റൈൻ ചെയ്യുക. റൂം ക്വാറന്റൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു റൂം നമുക്ക് ആവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് റൂം ക്വാറന്റൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം ആ വ്യക്തിക്ക് യാതൊരു തരത്തിലും പുറത്തുള്ള ആ കുടുംബത്തിലെ മറ്റു വ്യക്തികളുമായിട്ട് യാതൊരു വിധത്തിലുള്ള സമ്പർക്കവും പാടില്ല. അപ്പൊ അങ്ങനെ ഉള്ള വ്യക്തികൾക്ക് നമുക്ക് റൂം ക്വാറന്റൈനിൽ നമുക്ക് പ്രവേശിക്കാം. ഇനി പോസിറ്റീവ് ആയിട്ടൊരു വ്യക്തി എത്ര നാൾ റൂം ക്വാറന്റൈനിൽ ഇരിക്കണം? പല രീതികളും വരുന്നുണ്ട്. ഇന്നത്തെ ഒരു കാഴ്ച പറയുന്നത് ഹെൽത്ത് കാര് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ 17 ദിവസം റൂം ക്വാറന്റൈനിൽ ഇരുന്നിട്ട് 18-ാം ദിവസം നമുക്ക് റൂം ക്വാറന്റൈൻ കഴിഞ്ഞ് വരാമെന്നുള്ളതാണ്. പക്ഷേ എനിക്ക് കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാതിരിക്കത്തുള്ളൂ. കാരണം അത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് എന്നെ അത് പഠിപ്പിച്ചത്. എനിക്ക് ഈ 3-4 മാസം കൊണ്ട് എൻ്റെ ക്ലിനിക്കിൽ ഏതാണ്ട് 172 പേരോളം പോസിറ്റീവ് ആണ്. അപ്പൊ അവരിൽ നിന്ന് ഉള്ള എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിനൊന്ന് എതിർക്കുന്നത്. കാരണം ഞാൻ പറയും രോഗികളോട് പറയുന്നത് നിങ്ങൾ 10 ദിവസം ക്വാറന്റൈനിൽ പോയി കഴിഞ്ഞതിന് ശേഷം 11-ാം ദിവസം നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യണം, കൊറോണ ടെസ്റ്റ് ചെയ്യണം. അത് ആന്റിജൻ ആയാലും RT-PCR ആയാലും നിങ്ങൾ ചെയ്യണം. കാരണം എന്താന്ന് വെച്ചാല് 11-ാം ദിവസം നമ്മൾ ചെയ്യുമ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ 7 ദിവസം കൂടി ക്വാറന്റൈനിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്തായാലും രോഗവിമുക്തി ഉണ്ടാകുമോ എന്നുള്ളത് 100% ഉറപ്പാണ്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് 18-ാം ദിവസം നമുക്ക് ക്വാറന്റൈൻ വിട്ട് നമുക്ക് പുറത്തിറങ്ങാം. പക്ഷേ എന്റെ അനുഭവം കണ്ടെത്തിയത് ഇതുപോലെ 17 ദിവസം ക്വാറന്റൈനിൽ ഇരുന്നിട്ട് അവരെന്തോ ഒരു സംശയം പോലെ എന്നെ വിളിച്ച് ചോദിക്കുകയാണ്, ഡോക്ടർ ഞങ്ങൾ ഡോക്ടർ പറഞ്ഞ പോലെ 11-ാം ദിവസം ടെസ്റ്റ് ചെയ്തില്ല, പകരം ആരോഗ്യ ആശാവർക്കർമാർ പറഞ്ഞു 17 ദിവസം കഴിഞ്ഞാൽ നമുക്ക് പുറത്തു പോകാം എന്നുള്ളത്. അപ്പൊ ഡോക്ടറോട് ഞാനൊരു സംശയം ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ ചോദിക്കാൻ പോകുന്ന സംശയമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. അതെന്താ ഡോക്ടർ നിങ്ങൾക്ക് എന്ത് ഉറപ്പ് വന്നു 17 ദിവസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ നെഗറ്റീവ് ആണെന്ന്? ഡോക്ടറോട് അതിനെ ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കാൻ പോയത്. 17 ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് നെഗറ്റീവ് ആണെന്ന് ഉറപ്പ് വരുത്തുന്നത്? നിങ്ങളൊരു പണി ചെയ്യും, 15-ാം ദിവസം നിങ്ങൾ ചെയ്തില്ലല്ലോ, നിങ്ങൾ ഇനി ഒന്ന് പോയി 17-ാം ദിവസം. അവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവും പോയി ചെയ്തു, രണ്ടുപേരും പോസിറ്റീവാണ്. 17 ദിവസം കഴിഞ്ഞിട്ടും രണ്ടുപേരും പോസിറ്റീവാണ്. അങ്ങനെ വരുമ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇവർ 18-ാം ദിവസം കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ പുറത്തേക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ അവരിതുപോലെ മറ്റുള്ളവരുമായി
സമ്പർക്കം പുലർത്തി അവർക്കും ഈ രോഗം കൊടുക്കുമായിരുന്നു. അപ്പൊ എന്റെ പോളിസി എന്താന്ന് വെച്ചാല് 11 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ കൊറോണ ടെസ്റ്റ് നടത്തണം. അത് ആന്റിജൻ ആയാലും RT-PCR ആയാലും അത് ചെയ്തിരിക്കണം. അത് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഇല്ല ഇല്ല സാറേ, പറഞ്ഞോളൂ സാർ. അപ്പൊ നമ്മൾ ചെയ്യുക, 17-ആം ദിവസം നമ്മൾ 11-ആം ദിവസം നമ്മൾ നെഗറ്റീവ് ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും 17-18-ആം ദിവസം നിങ്ങൾ നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ആ രീതിയിൽ നമുക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മൾ റൂം ക്വാറന്റൈനെ കുറിച്ച് പറഞ്ഞത്. പക്ഷെ ചില അവസരങ്ങളിൽ എല്ലാ വീടുകളിലും ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂം വേണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഹൗസ് ക്വാറന്റൈൻ ആക്കാം. ഹൗസ് ക്വാറന്റൈൻ എന്ന് പറയുമ്പോൾ ആ വ്യക്തി പൊതുസ്ഥലങ്ങളിൽ വരുമ്പോൾ പാലിക്കേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പാലിച്ചിരിക്കണം. അതായത് SMS, എന്താണ് സോപ്പ്, S4 soap, കൈ സോപ്പ് ഇട്ട് വാഷ് ചെയ്യുക എല്ലായ്പ്പോഴും. രണ്ടാമത് മാസ്ക് ഉപയോഗിക്കുക, വീട്ടിലാണെങ്കിലും മാസ്ക് ഉപയോഗിക്കുക, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഡബിൾ മാസ്ക് ഉപയോഗിക്കണം. മൂന്നാമത് സോഷ്യൽ ഡിസ്റ്റൻസ്, വീട്ടിലാണെങ്കിലും വീട്ടുകാരോട് സംസാരിക്കുമ്പോൾ മാസ്ക് ധരിക്കുകയും വേണം, 6 അടിയിൽ കുറയാതെ ഡിസ്റ്റൻസ് പാലിക്കുകയും വേണം. അത്തരത്തിലാണെങ്കിൽ നമുക്ക് ഹൗസ് ക്വാറന്റൈൻ ചെയ്യാം. പക്ഷേ രണ്ടു മൂന്ന് കാര്യങ്ങളും കൂടി അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ കോമൺ സ്പേസാണ് ഈ വ്യക്തിയുമായി ഷെയർ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ഷെയർ ചെയ്യുന്ന സ്പേസുകൾ ഡിസിൻഫെക്റ്റന്റ് ഉപയോഗിച്ച് അണുനശീകരണം വരുത്തിയിരിക്കണം. എസ്പെഷ്യലി ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന ടോയ്ലറ്റുകൾ അണുനശീകരണം വരുത്തിയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഹൗസ് ക്വാറന്റൈനിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ ഏതെല്ലാം തരം വാക്സിനുകളാണ് നമുക്ക് ഇവിടെ ലഭ്യമായിട്ടുള്ളത്. നമുക്ക് രണ്ടുതരം വാക്സിനാണ് ലഭ്യമായിട്ടുള്ളത്, കോവിഷീൽഡ് എന്നും കോവാക്സ് എന്നുള്ള ഷീൽഡ് വാക്സിനാണ് ലഭ്യമായിരിക്കുന്നത്. ഇന്ന് നമുക്കറിയാം രണ്ട് വാക്സിനും ഇതിന്റെ ഷോർട്ടേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡോസേജ് കിട്ടിയവർക്ക് സെക്കൻഡ് ഡോസേജ് കൊടുക്കാൻ പറഞ്ഞ സമയത്ത് കൊടുക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. പക്ഷെ പറയുന്നത് പരീക്ഷണങ്ങൾ നടത്തി കഴിഞ്ഞപ്പോൾ അത് 150 ദിവസമായാലും 100 ദിവസവും 150 ദിവസം വരെ നീണ്ടു പോയാലും കുഴപ്പമില്ല എന്നുള്ളത്. അതിനെക്കുറിച്ച് ഞാൻ തർക്കിക്കുന്നില്ല, കാരണം ഞാൻ അതിൽ അജ്ഞനാണ്. അതിനെക്കുറിച്ച് എന്നേക്കാൾ മിടുക്കരും വിദഗ്ധരുമായ സയന്റിസ്റ്റുകൾ അതിനെക്കുറിച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തായിക്കോട്ടെ, എന്തായാലും മാനവരാശിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമേ അവർ പറയുകയുള്ളൂ. അപ്പൊ കോവിവാക്സിനും കോവിഷീൽഡ് വാക്സിനുമാണ് ഇപ്പം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ പ്രിഫറൻസ് കൊടുത്തിരുന്നത് 60-ഉം 65 വയസ്സിന് മേലെയുള്ള ആളുകൾക്കാണ്. കാരണം ഞാൻ പറഞ്ഞു, പഴയ വൈറസ് കൂടുതലായി ബാധിച്ചിരുന്നത് ആരോഗ്യ പ്രശ്നമുള്ളവർക്കും 65 വയസ്സിന് മേലെയുള്ളവരായിരുന്നു. ആയതുകൊണ്ടാണ് ഫസ്റ്റ് വാക്സിൻ നമ്മൾ അവർക്ക് കൊടുത്തിരുന്നത്. അപ്പൊ ഇപ്പോൾ കാണുന്ന ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ഫസ്റ്റ് വാക്സിൻ കൊടുത്തവരില് ഏതാണ്ട് എവിടെ വെച്ച ബ്രേക്ക് ആയി മനെ? ഇപ്പൊ അങ്ങോട്ട് ബ്രേക്ക് ആയുള്ളൂ അല്ലേ? കേൾക്കാലോ? ഇപ്പൊ അപ്പൊ ഞാൻ എവിടെ വെച്ച് പറഞ്ഞു നിർത്തിയെ? കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പറഞ്ഞു, ഒരു 2 സെക്കൻഡ് പോയുള്ളു. അല്ല, ഞാൻ ചോദിച്ചതേ എവിടെയാണ് കണ്ടിന്യൂറ്റി എന്റെ നഷ്ടപ്പെട്ടതെന്ന് ഓർമ്മപ്പെടുത്തുവോ? പ്രായമായി അതുകൊണ്ടാ. കോവാക്സിനും കോഷീൽഡും രണ്ട് ടൈപ്പ് ഇതുണ്ട്. രണ്ട് ടൈപ്പ് ഉണ്ടെന്ന്. അപ്പൊ അതിന്റെ ഞാൻ പ്രത്യേകതകൾ പറഞ്ഞു. നമ്മളിപ്പോ ഞാൻ പറ ഓക്കെ ഞാൻ പറഞ്ഞു. അതിന് പ്രത്യേകം വെച്ചാല് നമ്മള് കോവിഷീൽഡ് വാക്സിന് എടുത്തവരില് ഏതാണ്ട് 50% പ്രൊട്ടക്ഷൻ കാണിക്കുന്നു. ഫസ്റ്റ് ഡോസ് എടുത്തോ അല്ലെങ്കിൽ മറ്റേ വാക്സിൻ എടുത്ത് ഫസ്റ്റ് ഡോസ് എടുത്തവർക്ക് പ്രൊട്ടക്ഷൻ കാണിക്കും, എസ്പെഷ്യലി കോവിഷീൽഡ്. അപ്പൊ അങ്ങനെ വന്നിട്ടിപ്പോ സെക്കൻഡ് വേവ് വന്നപ്പോൾ കണ്ടത് അത് കൂടുതലായി ബാധിക്കുന്നത് 18-ന് 45 വയസ്സ് ഇടയിൽ, അതായത് 50 വയസ്സിന് താഴെയുള്ളവരിലാണ് ഇത് ബാധിക്കുന്നത് കണ്ടെത്തിയത് കൊണ്ടാണ് സെക്കൻഡ് ഡോസ് കൊടുക്കേണ്ടത് തൽക്കാലം ഒഴിവാക്കി ഒരു ഡോസെങ്കിലും മറ്റു ഗ്രൂപ്പിന് കിട്ടത്തക്ക രീതിയിൽ ഇപ്പൊ കോവിഷീൽഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഫസ്റ്റ് ഡോസ് കിട്ടിയവർക്ക് സെക്കൻഡ് ഡോസ് ഇപ്പൊ കിട്ടിയില്ല എന്നറിഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ല. ഏതാണ്ട് 120 ദിവസം വരെ നമുക്ക് അങ്ങോട്ട് പോകാം എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇനി ഇതിന്റെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ഈ കോവിഡ് നമ്മുടെ പഴയ വൈറസ് ആണെങ്കിലും പുതിയ വൈറസ് ആണെങ്കിലും ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരുന്നത് ഈ നമ്മളുടെ പ്രായമായുള്ളവരെയായിരുന്നു, അതായത് മിഡിൽ ഏജ് പീപ്പിൾ ആൻഡ് എൽഡർലി പീപ്പിൾ ആയിരുന്നു. പക്ഷേ അവരിലാണ് കൂടുതൽ രോഗലക്ഷണങ്ങൾ കാണിച്ചിരുന്നത്. ഇത് കുട്ടികളെയും ബാധിക്കുന്നുണ്ടായിരുന്നു, അതിപ്പോഴാണ് മനസ്സിലായി, കുട്ടികളെയും ബാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്താ ബുദ്ധിമുട്ട് വെച്ചാല് കുട്ടികളില് പ്രോബ്ലംസ് അധികം ഇല്ല, സിംറ്റംസ് അധികം കാണിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പഠനത്തിൽ വന്നിരിക്കുന്ന എന്താന്ന് വെച്ചാല്
കുട്ടികൾ ഇപ്പോൾ കാരിയറായി മാറുന്നു എന്നുള്ള, കാരണം അവർക്ക് രോഗലക്ഷണങ്ങൾ കാണിക്കാത്തത് കൊണ്ട് നമ്മൾ അവരെ പരിശോധിക്കുന്നില്ല, അവർക്ക് അസുഖങ്ങൾ വരാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിൽ നമ്മൾ വിട്ടുകഴിഞ്ഞപ്പോൾ ഈ കുട്ടികൾ മറ്റുള്ള കുട്ടികളുമായി കളിക്കുകയും ഈ രോഗം അവർക്ക് പകരുകയും ആ കുട്ടികൾ അവരെ വീട്ടിൽ ചെന്ന് രോഗങ്ങൾ കൊടുക്കുവാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് കണ്ടെത്തിയത്. ഇതാണ് കോവാക്സിൻ, എന്താണ് ഇവിടെ വാക്സിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്കറിയാം ബയോഇൻടെക്കും ഫൈസർ കമ്പനികളാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് ഇന്ത്യയിൽ. അപ്പൊ എന്തായാലും വാക്സിൻ വരുന്നതോടുകൂടി കുറേയൊക്കെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ ഒരു ചെറിയ നിങ്ങൾക്ക് സംശയം തോന്നും, നിങ്ങൾക്ക് സംശയം തോന്നുന്ന ചില സാറേ ഞാൻ രണ്ട് വാക്സിൻ കൊടുത്തതാണ് അല്ലെങ്കിൽ ഒരു വാക്സിൻ എടുത്തതാണ് എനിക്ക് കോവിഷീൽഡ് വാക്സിൻ ഈ പറയുന്ന കൊറോണ വൈറസ് വരാനുള്ള സാധ്യത എന്തോ കൊറോണ, അല്ലെങ്കിൽ ചിലവർ പറയും ഞാൻ രണ്ട് വാക്സിൻ എടുത്താണ് ഡോക്ടർ എന്നിട്ട് എനിക്ക് കൊറോണ വൈറസ് വന്നു. ഞാൻ ആദ്യം ചോദിച്ചതിന്റെ ഉത്തരം ഞാനിപ്പോ രണ്ടാമത് ചോദിച്ച ഉത്തരത്തിൻ്റെ അകത്ത് തന്നെയുണ്ട്, അതായത് രണ്ട് വാക്സിൻ എടുത്താലും എന്തായാലും കൊറോണ വൈറസ് വരും. അതിന് ജനറലായിട്ട് ഞാൻ പറയുന്നത് ഏത് വാക്സിൻ ആണെങ്കിലും, കൊറോണ വൈറസ് ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും ടൈഫോയിഡ് വാക്സിൻ ആണെങ്കിലും ചിക്കൻ പോക്സ് വാക്സിൻ ആണെങ്കിലും ഏതൊരു വാക്സിൻ ആണെങ്കിലും അല്ലെങ്കിൽ പോളിയോ വാക്സിൻ ആണെങ്കിലും ഏതൊരു വാക്സിൻ ആണെങ്കിലും അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ നിന്ന് പറയുന്നത് 100% പ്രൊട്ടക്ഷൻ എന്നല്ല പറയുന്നത്, 100% വാക്സിൻ എടുത്തുകൊണ്ട് അസുഖം വരില്ല എന്നല്ല പറയുന്നത്. അസുഖം വരാം, വന്നു കഴിഞ്ഞാൽ ഈ വാക്സിൻ എടുത്ത വ്യക്തികളിൽ ഈ അസുഖം കൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് വാക്സിൻ എടുക്കാത്തവരെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവായിരിക്കും. ഉദാഹരണത്തിന് ഞാൻ രണ്ട് കോവിഡ് വാക്സിനും എടുത്തൊരു വ്യക്തിയാണ്, എനിക്ക് കൊറോണ വൈറസ് പിടിപെടുകയാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ ബയലാറ്ററൽ ന്യൂമോറിയ വരില്ല, ചിലപ്പോൾ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് വരില്ല, അങ്ങനെ എന്നെ ഈ പറഞ്ഞ മരണത്തിൽ നിന്നും എനിക്ക് എടുത്ത രണ്ട് വാക്സിൻ എന്നെ രക്ഷപ്പെടുത്തി എടുക്കാൻ സാധിക്കും. ഇത്തരം വാക്സിൻ കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ട ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ SMS എന്ന് പറഞ്ഞു, സോപ്പ് വാഷ് യുവർ ഹാൻഡ്സ് സോപ്പ് ആൻഡ് വാട്ടർ എന്ന് പറഞ്ഞു. അപ്പൊ എന്താണെന്ന് പ്രത്യേകിച്ച് വെച്ചാൽ ഈ കൊറോണ വൈറസ് എന്ന് പറഞ്ഞൊരു ലൈപിഡ് പ്രോട്ടീനാണ്, ഒരു അതിന്റെ ആവരണം എന്ന് പറയുന്നത് ഫാറ്റ് കൊണ്ടുണ്ടാക്കിയാണ്. നമ്മൾ ഒന്ന് ആലോചിച്ചേക്കും, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും തരത്തിൽ മെഴുക്ക് വരുന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അത് കഴുകിക്കളയാം, എന്തെങ്ങനെ അത് വാഷ് ഔട്ട് ചെയ്ത് കളയുക, സോപ്പ് ഉപയോഗിച്ച് കഴുകിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് കഴുകിയെന്നോട്ട് പോകും. അതുപോലെ നമ്മൾ ലിപ്പിഡ് പ്രോട്ടീൻ കോട്ട് ഉള്ളത് കൊണ്ട് ഫാറ്റ് കോട്ട് ഉള്ളത് കൊണ്ട് നമ്മൾ സോപ്പ് കൊണ്ട് കഴിയുമ്പോൾ ഇതിന്റെ സെൽവോൾ റപ്ചർ ചെയ്യുന്നു, സെൽവോൾ റപ്ചർ ചെയ്യുമ്പോൾ ആ വൈറസ് അതോട്ട് നശിഞ്ഞു പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ സോപ്പ് കോട്ട് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിച്ചാലും മതി. രണ്ടാമെന്ന് പറയുന്നത് മാസ്ക് എന്നാണ്. ഇപ്പൊ ഈ COVID-19 പുതിയ മ്യൂട്ടേഷൻ സംഭവിച്ച വൈറസ് വന്നപ്പോൾ ആദ്യം നമ്മൾ പഴയ വൈറസ് നമ്മൾ സിംഗിൾ വാക്സിനാണ് സിംഗിൾ മാസ്കാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ നമ്മളിപ്പോൾ അത് ഡബിൾ മാസ്ക് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത്രത്തോളം തീവ്രത വന്നു കഴിഞ്ഞു എന്നുള്ളത്. അപ്പൊ മാസ്ക് എന്ന് പറയുന്നത് വേറൊരു ഡെഫിനേഷൻ ഞാൻ കൊടുക്കുകയാണ്, മാസ്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അനദർ വാക്സിൻ, അങ്ങനെ മാത്രം ഇറ്റ് ഈസ് അനദർ വാക്സിൻ ഇസ് മാസ്ക്. അപ്പൊ ഇന്ന് നമ്മൾ കാണാം മാസ്ക് വെച്ചിട്ട് നടക്കുന്നത് ഞാനിവിടെ കാണാറുണ്ട്. ആ മാസ്ക് വെക്കുന്നത് എങ്ങനെയാണ്, നേരെ താഴെ വെച്ചേക്കും, അതായത് പോലീസുകാർ വരുമ്പോൾ വെക്കാനുള്ള ഒരു സാധനമാണ്. കണ്ടിട്ടില്ലേ ബൈക്കിൽ ഓടിക്കുന്നവൻ ഹെൽമെറ്റ് കയ്യിലാണ് വെച്ചിരിക്കുന്നത്, അവന്റെ കൈ ഓടിക്കായിരിക്കാൻ വെച്ചിരിക്കുന്നവൻ. ഡോക്ടർമാർ പോലീസുകാരെ കാണുമ്പോൾ കൈ നിന്നെടുത്ത് തലയിൽ വെക്കും. ഒന്ന് മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന കാര്യങ്ങൾ നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നത്. അത് മനസ്സിലാക്കാനുള്ള കഴിവും ബോധവും നമ്മൾക്ക് ഉണ്ടാകണം പറയാനുള്ളത്. അപ്പൊ മാസ്ക് ധരിക്കുക എന്നുള്ളത് മസ്റ്റാണ്, മനസ്സിലായില്ലേ. പിന്നെ മാസ്ക് ധരിക്കുന്ന കാര്യം ഞാൻ പറയുമ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ കുടുംബത്തിൽ കുട്ടികളോ അല്ലെങ്കിൽ പ്രായമായവരോ അല്ലെങ്കിൽ രോഗബാധിതരായിട്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവു ചെയ്ത് ജോലിക്ക് പുറത്തു പോയി വരുന്നവരെ ആ ഈ പറയുന്ന മേൽപ്പറഞ്ഞ വ്യക്തികളുമായി സംസാരിക്കുമ്പോൾ ആവുന്നതും മാസ്ക് ധരിച്ച് സംസാരിക്കുന്നതാണ്. കാരണം അത്തരക്കാരിലോട്ട് ഈ വൈറസ് പെട്ടെന്ന് പകരുവാനുള്ള സാധ്യത കൂടുതലുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മൂന്നാമത്തെ നമ്മൾ പറയുന്നത് സോഷ്യൽ ഡിസ്റ്റൻസിങ്, സാമൂഹിക അകലം പാലിക്കുക. സാമൂഹിക അകലം പാലിച്ച് നമ്മൾ കണ്ടു, സാമൂഹിക അകലം പാലിച്ചതിൻ്റെയാണ് കോവിഡ് ഇത്രയും രൂക്ഷമായി രണ്ടാം വരവ് വന്നത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും നമ്മളുടെ ജനങ്ങൾക്ക് ഉണ്ടായാൽ അടുത്ത വരവിനെങ്കിലും നമുക്ക് സേഫായിട്ട് നിൽക്കാൻ സാധിക്കും. അപ്പൊ മൂന്ന് SMS വരുന്നത്. പിന്നെ നാലാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് യാതൊരു കാരണവശാലും കൂട്ടം കൂടുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പോകാതിരിക്കുക, പ്രത്യേകിച്ച് മരണ വീടുകളിൽ. ഇപ്പൊ അറിയാം കല്യാണമൊക്കെ വളരെ ചുരുക്കിയാണ് നടക്കുന്നത്, അങ്ങനെ ആകട്ടെ. ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മളുടെ പ്രൗഢിയും പ്രതാപവും കാണിക്കുവാൻ വേണ്ടിയിട്ട് 3000-4000 എൻ്റെ ഒരു സുഹൃത്തിന്റെ മോളുടെ കല്യാണത്തിൽ ഞാൻ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്കൊരു ഉത്സവപ്പറമ്പിൽ നിൽക്കുന്ന പോലെ തോന്നിയത്, ബലൂൺ മിഠായി, കപ്പലിന് മിഠായി, നാരങ്ങ മിഠായി, പിന്നെ എന്താ പറയാ കാഡ്ബറീസ് ഫൗണ്ടൻ, പിന്നെ തട്ടുകട, അങ്ങനെ കുറെ കടകൾ ഇങ്ങനെ കണ്ടു. അപ്പൊ ഞാനൊന്ന് ഓർത്തു ഈ ദൂരത്തൊക്കെ എന്ന് ഭഗവാനെ അവസാനിക്കും എന്നുള്ളത്. അതിനൊരു വിരാമം ഏതായാലും കോവിഡ് കൊണ്ടുവന്നതിൽ കോവിഡിനോട് പ്രത്യേകം നന്ദി പറയുകയാണ്.
വളരെ ഇതിപ്പോ 20 പേര് അല്ലെങ്കിൽ 100 കൂടി വന്ന 200 പേര് അതിൽ കൂടുതൽ വേണ്ട. അപ്പൊ ഞാൻ പറയുന്നത് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ നിങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകേണ്ടത്. ഇപ്പൊ ഞാൻ മരണസ്ഥലത്ത് പോകണ്ടെന്ന് പറയാൻ കാരണം പല മരണങ്ങളും കോവിഡ് പോസിറ്റീവ് ആയതുപോലെ നമ്മൾ അറിയാതെ മരിക്കുന്നു, വീട്ടിൽ കിടന്ന് മരിക്കുന്നുണ്ട്, നമ്മൾ കോവിഡ് ടെസ്റ്റ് ചെയ്യുന്നില്ല. ഒരു ഒരു വീട്ടിൽ കിടന്ന വ്യക്തിയെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരുമ്പോൾ മാത്രമേ നമ്മൾ കോവിഡ് ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ, അല്ലാതെ വ്യക്തികളെ നമ്മൾ കോവിഡ് ടെസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ പറയുന്നത് ഈ മരണം, ഈ കോവിഡ് മരണം ഈ പറഞ്ഞതിൻ്റെയൊക്കെ അപ്പുറമാണ്. അതുകൂടാതെ ഇപ്പൊ ഈ പറയുന്ന ഇത്ര രോഗികൾ പോസിറ്റീവ് ആണ്, ഇത്ര രോഗികൾ നെഗറ്റീവ് ആണെന്ന് പറയുന്നതിലും കണക്കുകളിൽ വളരെ അപര്യാപ്തത ഉണ്ട്. അത് ആരെയും തെറ്റി പറയും, സർക്കാരിനെ ആരെയും ഞാൻ കുറ്റം പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് ഞാൻ രണ്ട് എക്സാമ്പിൾ പറയാം. എന്റെ കീഴിലുള്ള രോഗികളെ രണ്ട് എക്സാമ്പിൾ പറയാം. ഒരു കുടുംബത്തിൽ 10 പേരും പോസിറ്റീവ് ആണ്. അവർക്കറിയാം അവർ 10 പേരും പോസിറ്റീവ് ആണ്. അപ്പൊ ഒരാൾ പോയി ടെസ്റ്റ് ചെയ്യും, 10 പേർക്ക് ഒരേ സിംറ്റംസ്. അപ്പൊ ഒരാൾ പോയി ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആണ്. അപ്പൊ അവർ മനസ്സിലാക്കി ഞങ്ങൾ ബാക്കി 9 പേരും പോസിറ്റീവ് ആണ്. രണ്ട് കാര്യങ്ങളുണ്ട് അവർ തീരുമാനിച്ചത്. ഒന്ന്, ഒരു ആന്റിജൻ ടെസ്റ്റിന് 300 കൊടുക്കണം. 9 പേരും കൂടി പോവുകയാണെങ്കിൽ 2700 വേറെ പോകും. അപ്പൊ 300 കൊണ്ട് 10 പേരുടെ കാര്യം തീരുമാനമായി. അപ്പൊ ഒരു 10 പേര് അവിടെ ഇരുന്നു. വേറൊരു കുടുംബത്തിൽ 8 പേരുണ്ട്, അതും ഒരാൾ പോയി ചെയ്തു. അപ്പൊ സർക്കാരിന് കിട്ടിയിരിക്കുന്ന കണക്ക് 2 പേരാണ്. ആക്ച്വലി എത്ര പേരുണ്ട്? 18 പേര്. അത് കൂടാണ്ട് വേറെ അലോപ്പതി അല്ലാത്ത മറ്റു ഡോക്ടർമാർ, അത് ഞാനിത് പറയാൻ കാരണം ആ രോഗികൾ എൻ്റെ അടുത്ത് വന്ന് പറയുന്ന കാര്യം കൊണ്ടാണ്. അല്ലാത്ത ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പോസിറ്റീവ് ആണ്, സിംപ്റ്റം വൈസ് നിങ്ങൾ പോസിറ്റീവ് ആണ്, നിങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഞങ്ങൾ തരുന്ന മരുന്ന് കഴിച്ച് നിങ്ങൾ വീട്ടിലിരുന്നാൽ മതി. അത് സർക്കാരിന്റെ കണക്കിലോട്ട് വരുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ ഈ കാണുന്ന കണക്കുകളൊന്നല്ല ഇതിന്റെ 5 ഇരട്ടിയുണ്ട് പോസിറ്റീവ്. നമ്മൾ ഐസ്ബെർഗ് ഫിനോമിന എന്ന് പറയും. അതായത് നമ്മളൊരു കപ്പിൽ, ഒരു സ്റ്റീലിന്റെ ഒരു എന്താ പറയാ, കുപ്പി ഗ്ലാസ്സിൽ നമ്മളൊരു വെള്ളത്തിന്റെ അകത്ത് ഒരു ഒരു പീസ് ഐസ് ഇട്ടാല് അതിന്റെ 1/3 ഭാഗമേ നമ്മൾ കാണുന്നില്ല, 2/3 ഭാഗം വെള്ളത്തിനടിയിലാണ്. തേനിയാണ് ടൈറ്റ് ആയിട്ട് സംഭവിച്ചത്. അവർ കണ്ടത് ഒരു ചെറിയൊരു സാധനമാണ്, ചെറിയൊരു ഐസ്, അതിപ്പോ തന്നെ തുളച്ചങ്ങ് പോകാന്നായിരിക്കും. പക്ഷെ ഇതിന്റെ 2/3 ഭാഗം താഴെ ഉണ്ട്. അതുപോലെയാണ് നമ്മളുടെ ഇപ്പോൾ എസ്പെഷ്യലി എറണാകുളം ജില്ലയിൽ കാണുന്ന പ്രശ്നങ്ങൾ. നമ്മൾ കാണുന്ന 1/3 കേസുകളെയും നമ്മൾ മാത്രം കാണുന്നത് 1/3 കേസിലേക്ക് സബ്മർജ് അവിടെ നിൽക്കുകയായി. അപ്പൊ നമ്മള് ഞാൻ ഇപ്പൊ പറഞ്ഞു കൂട്ടുകൂടുന്ന സ്ഥലങ്ങളിൽ പോയിരുന്നു. ഇനി പറയാനുള്ളത് ഒരു കാരണവശാലും ഹോട്ടലുകളിൽ പോയിരുന്നു നമ്മൾ ഭക്ഷണം കഴിക്കാതെ നിൽക്കുക, അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ സ്നേഹം കൊണ്ടായിരിക്കും നമ്മുടെ മൊബൈൽ ഫോണോ പേനയോ നമുക്ക് നമ്മൾ സുഹൃത്തുക്കൾക്ക് കൊടുക്കായിരിക്കും, സേവ് ചെയ്ത് കൊടുക്കരുത്. അവരുടെ മൊബൈൽ ഫോണും പേനും നമ്മൾ വാങ്ങരുത്. കാരണം കോവിഡ് രോഗി പോസിറ്റീവ് ആയിട്ട് ഒരു പേഷ്യന്റ് തൊട്ട് കഴിഞ്ഞ സാധനങ്ങളിലല്ല, അതിനെ ഫോർമൈറ്റ്സ് എന്ന് പറയാം. ഫോർമൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ആ വസ്തുവിൽ അണുക്കൾ എപ്പോഴും ഉണ്ടാവും, പ്രത്യേകിച്ച് കൊറോണ വൈറസിന് 3 മണിക്കൂർ എന്തായാലും ആ സാധനത്തിൽ ഉണ്ടാവും. അപ്പൊ ഞാൻ നേരത്തെ ഒരു കാര്യം വിട്ടുപോയതിനോ, ഹോം ക്വാറന്റൈനിൽ നിൽക്കുന്ന ആൾ എടുക്കുന്ന എല്ലാ സാധനവും നിങ്ങൾ ഡിസിൻഫെക്റ്റ് ചെയ്യുക. അദ്ദേഹം നോബിൾ പിടിച്ചിട്ട് ആ നോബ് പോലും നിങ്ങൾ ഡിസിൻഫെക്ട് ചെയ്യുക, മനസ്സിലായി? അപ്പൊ ദയവ് ചെയ്ത് നെവർ ഷെയർ യുവർ തിങ്സ് വിത്ത് അതർ പീപ്പിൾ, മനസ്സിലായില്ലേ? ഇനി സ്നേഹത്തോടുകൂടി ഒരാൾക്കും കൈ കൊടുക്കാനും കെട്ടിപ്പിടിക്കാനും നിൽക്കരുത്. നമ്മുടെ പഴയ രീതി നമസ്തേ. അപ്പൊ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റെസ്റ്റ് എടുക്കുക, വെള്ളം ധാരാളം കുടിക്കുക, അത് കൂടാണ്ട് നമ്മൾ റെസ്റ്റ് നന്നായിട്ട് എടുക്കണം. പിന്നീട് പറയാനുള്ളത് പറ്റുമെങ്കിൽ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള നമുക്ക് ലൈം ജ്യൂസ്, നമ്മുടെ നാരങ്ങ വെള്ളം മതി, സാധാ നാരങ്ങ, ഇപ്പൊ മുസംബിയുടെ പുറകെ നടക്കുന്ന നാരങ്ങ വെള്ളം മതി, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന നമ്മുടെ എന്താ പറയാ നെല്ലിക്ക ജ്യൂസ് ആയാലും നമുക്ക് സാധാരണ കൂടുതലായിട്ട് കഴിക്കാവുന്ന സാധനങ്ങളാണ്. പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. ഇനിയിപ്പോ വേറെ ചെയ്യേണ്ടത് കാര്യങ്ങൾ എന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും ഒരു കാരണവശാലും നമ്മൾ മുഖം കൈകൊണ്ട് തുടക്കാൻ ശ്രമിക്കരുത്. കാരണം കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഹാൻഡ്സിൽ നിന്ന് നമുക്ക് മുഖം തുടക്കുമ്പോൾ അത് മൂക്കിലൂടെയും വായിലൂടെയും വൈറസ് അകത്തോട്ട് പോകാൻ സാധിക്കും. പിന്നെ നമുക്ക് പറയാനുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തില് ഒരു രോഗബാധിതരായ ഒരു വ്യക്തിയുമായി സമ്പർക്കം പുലർത്തിയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ക്വാറന്റൈനിൽ പോകണം. അല്ല, നിങ്ങൾ അങ്ങനെ സമ്പർക്കം പുലർത്തിയിട്ടില്ല, നിങ്ങൾ ജോലിക്ക് പോയി വന്നെങ്കിലും ആ സമയത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയാണെങ്കിൽ, നിങ്ങൾക്ക് ഇനി കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ പുറത്തു പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ക്വാറന്റൈനിൽ പോവുക. ക്വാറന്റൈനിൽ പോയിട്ട് നമ്മൾ ഈ പറഞ്ഞ പ്രകാരം അത്തരക്കാർക്ക് വേണമെങ്കിൽ 17 ദിവസം കൊണ്ട് നമുക്ക് പുറത്തോട്ട് പോകാം. കാരണം നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടില്ല, അങ്ങനെ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടില്ല. എന്നാലും അദ്ദേഹത്തിന് നല്ല മനസ്സുമുണ്ട്, അദ്ദേഹം ഇത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം ക്വാറന്റൈനിൽ പോയിരിക്കുന്നത്.
അപ്പൊ അദ്ദേഹത്തിന് വേണമെങ്കിൽ 17-ാം ദിവസം പുറത്തു വരാം, വേണമെങ്കിൽ ഇയാൾക്ക് 17-ാം ദിവസം കഴിഞ്ഞിട്ട് കോവിഡ് പോസ്റ്റ് ചെയ്യാം, ടെസ്റ്റ് ചെയ്യാം. ഞാനിപ്പോ നിങ്ങൾ എന്നോട് ചോദിക്കും ഇത്രയും പേഷ്യൻസ് ഡോക്ടർക്ക് ഉണ്ടായി, എന്നിട്ട് ഡോക്ടർക്ക് ഇതുവരെയും കോവിഡ് വന്നില്ലല്ലോ എന്ന് ചോദിക്കും. എന്റെ ക്ലിനിക്ക് നിൽക്കുന്ന നഴ്സ് കുട്ടിക്ക് വന്നു, കാരണം ഞാൻ ഈ കോവിഡ് വന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ SMS പാലിക്കാൻ തുടങ്ങി. അപ്പൊ ഞാനിപ്പോ ഇന്ന് പേഷ്യൻസ് ആയിട്ട് യാതൊരുവിധ ഡയറക്റ്റ് സമ്പർക്കം എനിക്കില്ല. ഞാനൊരു പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച് ഏതാണ്ട് 10 അടിയിലപ്പുറമാണ് എന്റെ രോഗി ഇരുത്തിക്കൊണ്ട്, രോഗികൾക്ക് എന്റെ മരുന്ന് വേണമെന്ന് താല്പര്യമുള്ളത് കൊണ്ട് ഞാൻ എന്റെ ക്ലിനിക്ക് തുറക്കുകയാണ്. അപ്പൊ അവര് വരും, അവരൊക്കെ രോഗലക്ഷണങ്ങൾ പറയും, അത് ഞാൻ കേൾക്കും, അതനുസരിച്ച് ഞാൻ മരുന്ന് എഴുതിക്കൊടുക്കും. അപ്പൊ ആ ഇതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മളിപ്പോ 172 പേര് വന്നു. അങ്ങനെയാണെങ്കിൽ പഴയ കാലഘട്ടത്തിലാണെങ്കിൽ ഞാൻ ക്വാറന്റൈൻ എത്ര വർഷം, 172 × 14 പഴയ കണക്കാണെങ്കിൽ 172 × 14 ദിവസം ഞാൻ ക്വാറന്റൈൻ പോകേണ്ട സമയം വന്നാലേ. അപ്പൊ അതിനെല്ലാം മാറ്റങ്ങൾ വന്നു, മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കാര്യം. ഇപ്പൊ 172 പേര് പോസിറ്റീവ് ആയെങ്കിലും എനിക്ക് കിട്ടാതെ വന്നതെന്ന് വെച്ചാൽ ഞാൻ SMS പാലിച്ചത് ഇന്നുകൊണ്ട് തന്നെയാണ്. ഇന്നും ഞാനിപ്പോ ഇവിടെ ഇന്ന് സംസാരിക്കാൻ നേരത്ത് ഞാൻ മാസ്ക് എടുത്ത് വെച്ചതാണ്. അപ്പൊ എന്റെ മോളാ പറഞ്ഞത്, അച്ഛാ ഇത് നേരിട്ടുള്ള സമ്പർക്കം ഇല്ല, ഏതോ മൈലുകൾക്ക് അപ്പുറം കിടക്കുന്ന ആളുകളായിരുന്നു. പക്ഷെ അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിത് ശീലിച്ചു, ഞാനിപ്പോ ക്ലിനിക്ക് കഴിഞ്ഞ് വീട്ടിൽ വന്നാലും മാസ്ക് വെച്ചാൽ വീട്ടിൽ നിൽക്കണം. അപ്പൊ പിള്ളേര് പറയും മാസ്ക് എടുത്ത് മാറ്റി എന്ന് പറയുമ്പോഴാണ്, കാരണം ഇറ്റ് ഈസ് എ ഡെയിലി റൊട്ടീൻ വി ആർ പ്രാക്ടീസിങ്. അപ്പൊ ഇതാണ് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഞാനിപ്പോ ഈ പറഞ്ഞതല്ലോ, ഹോം ക്വാറന്റൈനും ഹൗസ് ക്വാറന്റൈനും കാര്യങ്ങളും ഞാൻ നിങ്ങളോട് സംസാരിച്ചു. പക്ഷെ അവിടെ ചില വാർണിംഗ് സൈൻസ് ഉണ്ടാവും. ഇപ്പൊ ഹോം ക്വാറന്റൈനിൽ ഇരിക്കുന്ന വ്യക്തികൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ചെറിയ തോതിൽ പനി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹൗസ് ക്വാറന്റൈനിൽ ഇരിക്കുന്ന ചെറിയ തോതിൽ പനി ഉണ്ടെങ്കിൽ പാരസിറ്റമോൾ, നമുക്ക് സാധാരണ പാരസിറ്റമോൾ 4 നേരം കഴിച്ചാൽ മതി. നല്ല ഭക്ഷണം കഴിക്കുക, വെള്ളം ഇളക്കട കുടിക്കുക, ഞാൻ പറഞ്ഞ ലൈം ജ്യൂസോ അല്ലെങ്കിൽ ഈ പറഞ്ഞത് നെല്ലിക്ക ജ്യൂസോ കുടിക്കുക. പിന്നെ ഇടക്കിടക്ക് നേര് ചൂടുവെള്ളം കുടിക്കുക, പറ്റുമെങ്കിൽ 1-ഓ 2-ഓ പ്രാവശ്യം സ്റ്റീം ഇൻഹലേഷൻ എടുക്കുക, മനസ്സിലായിട്ട. പിന്നെ 1-8 മണിക്കൂറെങ്കിലും നമുക്ക് ഉറക്കം കിട്ടണം. പക്ഷെ ഇതൊക്കെ ചെയ്തിട്ടും, ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും നമുക്ക് തോന്നിയാണ് എനിക്ക് വല്ലാത്ത ശ്വാസം മുട്ടുണ്ടാകുന്നു, എനിക്ക് പനി കൂടുന്നു, എനിക്ക് ക്ഷീണം കൊണ്ട് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റുന്നു, അങ്ങനെയൊക്കെ വന്നാൽ അത് അലാമിങ് സൈൻസ് അവിടെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഇരുന്നുള്ള ചികിത്സ പറ്റില്ല. അത്തരക്കാർ ഉറപ്പായിട്ടും കോവിഡ് ഹെൽപ്പ് ഡെസ്കിൽ വിളിച്ച് അവരെ എത്രയും വേഗം ഹോസ്പിറ്റലൈസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. ഏറ്റവും പരിതാപകരമായിട്ടുള്ള കാര്യം, എറണാകുളം ജില്ലയിൽ ICU യൂണിറ്റ് ഇൻക്യുബേറ്ററുള്ള വെന്റിലേറ്ററുള്ള ICU യൂണിറ്റ് ഇല്ല എന്നുള്ളത്. കഴിഞ്ഞ ദിവസം എൻ്റെ 2 രോഗികൾ വളരെ മൂർധന്യാവസ്ഥയിലായി. അവരുടെ പൾസ് ഓക്സിമീറ്റർ വെച്ച് നോക്കുമ്പോൾ അവരുടെ ഓക്സിജൻ 60 ആയിരിക്കുന്നുണ്ട്, അവരാണ് 70. അവര് ഓരോ ഹോസ്പിറ്റലായി കയറിയിറങ്ങിയായിരുന്നു ഇതിന് വേണ്ടിയിട്ട്. അവരെന്നെ വിളിക്കുന്നുണ്ട്, സാറേ ഞങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ എന്ത് ചെയ്യും, ഒരു ക്ലിനിക്ക് മാത്രം നടത്തിക്കൊണ്ടിരിക്കും, ഞാൻ എന്ത് ചെയ്യും. കാരണം ഇത്രയും വലിയ ഹോസ്പിറ്റലുകാർക്ക് പോലും അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവരെയും തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല, അത്രത്തോളം പേഷ്യൻസ് ആയി. ഞാൻ എനിക്ക് പരിചയമുള്ള ഒരു പ്രഗത്ഭമായ ഒരു ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിച്ചപ്പോൾ എന്നോട് സാറേ, സാറോട് സത്യം പറയാം, നെഗറ്റീവായ പേഷ്യൻസിനെ പോലും വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പറ്റുന്നില്ല. ആകെ വെന്റിലേറ്റർ ബാക്കി വരുന്നത് ഇവർ ആരെങ്കിലും മരിച്ചു പോയാൽ അങ്ങനെ ഒരു വെന്റിലേറ്റർ ബാക്കി വന്നു. ഞാൻ കണ്ടു കളമശ്ശേരിയിൽ എവിടെ എന്തെയോ പുതിയതായിട്ടൊരു ഇത് വരുന്നുണ്ട്, 100 ബെഡിന്റെ സാധാരണ ഇതും, പിന്നെ 5-ഓ 10-ഓ ICU വിത്ത് വെന്റിലേറ്റർ വരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് രോഗിയെ എത്രയും വേഗം അടുത്ത ഹോസ്പിറ്റലിൽ എത്തിക്കണം. കാരണം രോഗിക്ക് ഓക്സിജൻ താഴ്ന്നു പോകുമ്പോൾ നമുക്ക് ഓക്സിജൻ സപ്ലിമെന്റേഷൻ കൊടുക്കേണ്ടി വരും. ഓക്സിജൻ സപ്ലിമെന്റേഷൻ കൊടുത്തിട്ടും പറ്റുന്നില്ലെങ്കിൽ പേഷ്യന്റ് നമുക്ക് വെന്റിലേറ്ററിട്ട് മാറ്റുന്നത് വരും. വെന്റിലേറ്റർ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ECMO എന്ന് പറയും, എക്സ്ട്രാ കോർപോ മെംബ്രെയിൻ ഓക്സിനേഷൻ എന്ന് പറയും. അതായത് നമ്മൾ ഡയാലിസിസ് പോലെ രോഗിയുടെ രക്തം പുറത്തേക്ക് എടുത്ത് അത് ഓക്സിജീകരിച്ച്, അതായത് ഹാർട്ടിൻ്റെയും ലങ്സിൻ്റെയും ധർമ്മം പുറത്തുള്ള മെഷീൻ ഏറ്റെടുത്ത് അയാൾക്ക് വേണ്ടുന്ന ഓക്സിനേറ്റഡ് ബെഡ് തിരിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പൊ ഇത്രയുമാണ് എനിക്ക് നക്ഷലില് നിങ്ങളോട് കൊറോണയെ കുറിച്ച് പറയാനുള്ളത്. ഇനിയുള്ള സെഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ എന്നോട് ചോദിക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരും. എനിക്കറിയാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയും എനിക്ക് അറിഞ്ഞുകൂടാന്നല്ല. കാരണം എൻ്റെ ഒരു പോളിസി ഒരു കാരണവശാലും തെറ്റായ ഒരു കൺസെപ്റ്റ്, തെറ്റായ ഒരു രീതി, തെറ്റായ ഒരു സന്ദേശം താഴെത്തട്ടിലോട്ട് കൊടുക്കരുത്. അത് വളരെ ബുദ്ധിമുട്ടുകളുണ്ടാക്കും. അത് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ചിലപ്പോൾ പറയാറുണ്ട്, ചെറിയൊരു തമാശ ഇതിനെക്കുറിച്ച് പറയാൻ. ടീച്ചർമാർ ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. എൻ്റെ ഭാര്യയും ടീച്ചറാണ്, അവർ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളായിരുന്നു, റിട്ടയർ ചെയ്തു ഇടക്ക്. അപ്പൊ ടീച്ചർമാരൊരു പ്രത്യേകതയുണ്ട്, അവരോട് എല്ലാ സംശയങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ അറിയാവുന്ന കാര്യങ്ങളെല്ലാം അപ്പം പറഞ്ഞുകൊണ്ടിരിക്കും. കുറെ കഴിയുമ്പോൾ ചില
എന്താ മിടുക്കനും വികൃതിയുമായ ഒരുത്തനിൻ്റെ അകത്ത് വരും. അവന് അവൻ്റെ തിങ്കിങ് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഹോട്ട്സ്പോട്ട് തിങ്കിങ് ആയിരിക്കും, ഹയർ തിങ്കിങ് ആയിരിക്കും. അപ്പൊ അവര് വന്നേക്കുന്ന സംശയം ടീച്ചർ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ സത്യം പറഞ്ഞ ടീച്ചർക്ക് അതിനെ കുറിച്ച് യാതൊരു ജ്ഞാനവും ഉണ്ടായിരിക്കില്ല. പക്ഷെ ടീച്ചർക്ക് പറയാൻ പറ്റില്ല ഇതെനിക്ക് അറിഞ്ഞുകൂടാന്നുള്ളത്. അപ്പൊ ടീച്ചർ ചേരെ പറയുന്ന ഒരു വാക്ക് എന്താന്ന് വെച്ചാൽ, എല്ലാ കാര്യവും ഞാൻ പറഞ്ഞൊന്നും നീ പഠിക്കുന്നത് ശരിയല്ല, കുറെ കാര്യങ്ങൾ അവനവൻ കണ്ടെത്തി പഠിക്കണം. എന്ത് കണ്ടാൽ ടീച്ചർ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഇന്ന് വീട്ടിൽ പോയി അത് നോക്കാനുള്ള സൗകര്യം കിട്ടും. അപ്പൊ ഞാൻ ഇവിടെ പറയുന്നത് എനിക്കിപ്പോ വീട്ടിൽ മാറി ഇന്ന് നോക്കാനുള്ള സൗകര്യം കിട്ടാത്തത് കൊണ്ട് എനിക്ക് അറിയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ പറയും. അപ്പൊ ഇത്രയും ആണ് കൊറോണയെ കുറി നക്ഷലിൽ പറയാനുള്ള കാരണം. സാധാരണ ആളുകളെന്ന നിലയിൽ ഇതിനേക്കാൾ കൂടുതൽ കൊറോണയെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങളില്ല. ബാക്കി സൈഡെല്ലാം ഡോക്ടർമാരായ ഞങ്ങളുടെ കയ്യിലോട്ടാണ് കിടക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് കൊറോണകൾ സംഭവിക്കുന്നത്. കൊറോണ വൈറസ് കൊറോണയുടെ ഞാൻ ഫാമിലി പറഞ്ഞു കൊറോണക്ക് അങ്ങനെ ഒരു പേരിട്ടാൻ കാരണം എന്താണെന്ന് പറഞ്ഞു. COVID-19 ആ വ്യക്തിക്ക് പേരിട്ടാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഇപ്പൊ 4 തരം മ്യൂട്ടേഷൻസ് വന്നു, അത് UK-യിലും ബ്രസീലിലും സൗത്ത് ആഫ്രിക്കയിലും ഇന്ത്യയിലാണെന്ന് പറഞ്ഞു. ഇന്നും ഇന്ത്യയിൽ നടക്കുന്നത് ഏത് തരം ഈ 4 തരത്തിൽ ഏത് തരം പകവത്തിലെ ഉള്ളതാണ് ഉള്ള വൈറസ് ആണെന്ന് ഇപ്പോഴും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് എനിക്ക് ബ്രീഫ് ആയിട്ട് പറയാനുള്ളത്. രോഗലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു തന്നു, ആരെയെല്ലാം ടെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തന്നു, ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവായ അവർ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തന്നു, ക്വാറന്റൈൻ എങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞു പറഞ്ഞു, ഹൗസ് ക്വാറന്റൈൻ എന്താന്ന് പറഞ്ഞു പറഞ്ഞു, റൂം ക്വാറന്റൈൻ എന്താന്ന് പറഞ്ഞു തന്നു അല്ലേ. ഇത് കഴിഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞാൽ രോഗം ഇല്ലാത്തവർ എന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു, എന്തെല്ലാം വാക്സിൻസ് ഉണ്ടെന്ന് പറഞ്ഞു തന്നു, പിന്നെ ഇനി ഏതൊക്കെ തരം ആണ് അലാമിങ് സയൻസ്, ഹൗസ് ക്വാറന്റീനിലും റൂം ക്വാറന്റീനിലും ഇരിക്കുന്നവർക്ക് എന്തൊക്കെയാണ് ഡേഞ്ചറസ് സയൻസ് എന്ന് പറഞ്ഞു തന്നു. അപ്പൊ അതെല്ലാം നോക്കി. ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? കാരണം എനിക്കൊരു ക്ലാസ് എടുക്കുന്നേക്കാൾ ഉപരി എനിക്ക് ക്ലാസ് എന്ന് പറഞ്ഞൊരു 1-way ഇന്ററാക്ഷൻ ആണ്, ബട്ട് ഐ ലൈക്ക് 2-way ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇന്ററാക്ഷൻ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്കെന്ത് അറിയാവുന്നുള്ളത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനല്ല, ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് ചില അറിവുകൾ എനിക്ക് കിട്ടാനില്ല, അതും കൂടി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അടുത്ത ഇന്ററാക്ഷൻ സെക്ഷനിലോട്ട് പോകാം. ഞാൻ പറഞ്ഞത് അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ ഓക്കെ. സാറിൻ്റെ എനിക്ക് തോന്നുന്നു സാറിന് ഞങ്ങൾക്ക് കിട്ടിയത് തന്നെ സാറിന്റെ ഒരു പോസ്റ്റർ ഞങ്ങളിലൂടെ ഒക്കെ ഞങ്ങളുടെ വാട്സപ്പിലൊക്കെ സർക്കുലേറ്റ് ചെയ്തതിന് ബേസിസിലാണ് ഞങ്ങൾക്ക് സാറിനെ കിട്ടിയത്. അതിനകത്ത് കൃത്യമായിട്ട് സാറ് പറയുന്നുണ്ട്, ഞാനും നിങ്ങൾക്കൊപ്പം ഉണ്ട്, COVID-19 സംശയ നിവാരണത്തിനും മരുന്നിനും ഏത് സമയത്തും എന്നെ വിളിക്കാം. ഡോക്ടർ PV പ്രസാദ് എന്ന് പറഞ്ഞിട്ട് സാറിന്റെ ഫോൺ നമ്പർ വെച്ചിട്ടുള്ള ഒരു പോസ്റ്ററാണ് ഞങ്ങളെയൊക്കെ വളരെ അതിനൊരു കാര്യം പറയാനുള്ളത്. സത്യം പറഞ്ഞാല് ഈ സമയത്ത് എന്റെ മോളെ കൊണ്ട് ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം ഞാൻ ഇതിനെ പൊക്കി പറയല്ല, ഐ ആം ജസ്റ്റ് എ സ്മോൾ ഹ്യൂമൻ ബീങ് ലൈക്ക് യു. ഞാൻ എപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ 3 കാര്യങ്ങളെ പറയാറുള്ളൂ, ഹൈലൈറ്റ് ചെയ്യാറുള്ളത്. ഫസ്റ്റ് വൺ, വി ഓൾ ആർ ഹ്യൂമൻ ബീങ്. നമ്മൾ എല്ലാവരും മനുഷ്യജീവികളാണ്. എന്റെ തലയിൽ എടുത്തുകൊണ്ട് ഞാൻ ഡോക്ടറായി, അല്ലെങ്കിൽ മോന്റെ തലയിൽ എടുത്തുകൊണ്ട് മോൻ ഇങ്ങനെ ടാക്സിഡായി, അല്ലെങ്കിൽ ഈ ടീച്ചറിന്റെ തലയിൽ എടുത്തുകൊണ്ട് ടീച്ചറായി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളാരും മനുഷ്യജീവികളായിട്ട് മാറുന്നില്ല. ഒരു വാഗോ വന്നിട്ടുണ്ടല്ലോ ഇതിന്റെ. അപ്പൊ ഞാൻ രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്നത്, ട്രൈ ടു സാറ്റിസ്ഫൈ വിത്ത് വാട്ട് വി ഹാവ്. അതായത് ഓട്ടോറിക്ഷ ഓടിച്ചു വാങ്ങാൻ നടക്കാൻ കഴിവില്ലാത്ത ഞാൻ ഒരു ബെൻസ് കാറി നടക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമല്ല. 3, ജീവിതത്തിൽ എപ്പോഴെങ്കിലും അഹങ്കാരം തോന്നിയാൽ വന്ന വഴിയിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കുക. ഞാനിത് പറയാൻ കാരണം, ഇന്ന് ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ സോഷ്യൽ സർവീസ്, ഐ എം റിയലി സോഷ്യൽ സർവീസ് മൈൻഡ്. ഈ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം, ഈ കേരള രാജ്യത്തു നിന്ന് ഒട്ട് ഏതാണ്ട് 60-70 കോൾ എനിക്ക് ഒരു ദിവസം വരുന്നുണ്ട്. ഈവൻ 1 മണിവരെ കോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വളരെ ക്ഷമയോടുകൂടി തന്നെയാണ് അവർക്ക് അവർ കാര്യം. കാരണം അവരിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് ഈ സംതിങ് കൂളിങ് ആൻഡ് സ്മൂത്തനിങ് മൈ ഹാർട്ട്. കാരണം അവർ പറയുന്നത് ഞങ്ങളുടെ ഭയപ്പാടെല്ലാം മാറി. ഡോക്ടറോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഭയപ്പാടെല്ലാം മാറി. ഞാൻ പറയുന്നത് ഡോക്ടർ നിലയില്ല, എനിക്കത് ചെയ്യാൻ കഴിയുന്നില്ല, ഞാൻ ദൈവത്തോട് നന്ദി പറയും. ഓക്കെ. ഞങ്ങളിത് ഇന്നലെ രാത്രി ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇത് ഡിസ്കസ് ചെയ്തപ്പോ പോലും രാത്രി 10 മണിക്കാണ് ഞാൻ സാറിനെ വിളിക്കുന്നത്. ഞങ്ങൾ വിളിക്കുമ്പോഴും ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഈ സമയത്ത് വിളിക്കണോ എന്നാലും നമുക്കൊന്ന് വിളിച്ചു നോക്കാം എന്ന് വിചാരിച്ച് സാറിനെ 10 മണിക്കാണ് വിളിക്കുന്നത്. സാറിനെ കിട്ടിയ എന്നാൽ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ സാറിന്റെ ബെല്ലടിച്ച് സാറ് ഫോൺ എടുക്കേണ്ടത്. എന്റെ ചോദ്യം ഇതാണ് സാർ, അതായത് സാറിന് ഈ വന്നുകൊണ്ടിരിക്കുന്ന സംശയങ്ങളിൽ, പറഞ്ഞ പൊതുജനങ്ങളിൽ നിന്നും പുറത്തുനിന്നും വരുന്ന സംശയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സംശയം എന്താണ്? ഈ പറഞ്ഞ ജനങ്ങൾ വിളിച്ചു ചോദിക്കുന്ന ഏറ്റവും കൂടുതൽ സംശയം എന്താണ്?
അത് പറയണെങ്കിൽ പക്ഷേ ഇവിടെ ഒരുപരിതുവരെ പരിഹാരം കിട്ടുമെന്ന് വിചാരിക്കാം. അതെ, അവര് പറയുന്ന സംശയങ്ങൾ എന്താന്ന് വെച്ചാല് ഈ രോഗലക്ഷണങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. ഉദാഹരണത്തിന്, ചെറിയൊരു ഉദാഹരണത്തിന്, ഇന്ത്യൻ ക്ലിനിക്കിൽ ഒരു പേഷ്യന്റ് വന്നു, എക്സ് ഓർ വൈ, വാട്ട് ഇറ്റ് മേ ബി, പേഷ്യന്റ് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ 172 രോഗികൾ എനിക്ക് ഇതുവരെ ഉണ്ട്. അപ്പൊ എനിക്ക് 172 രോഗികളുടെയും സിംറ്റംസ് എന്റെ തലയിൽ കിടപ്പുണ്ട്. അപ്പൊ ഇവരെ കാണുമ്പോ തന്നെ, എനിക്കറിയാം ഇവര് പോസിറ്റീവ് ആണ്. അപ്പൊ ഇന്നലെ ഒരു പേഷ്യന്റ് വന്നു, പേഷ്യന്റിനോട് ഞാൻ പറഞ്ഞു നിങ്ങള് ടെസ്റ്റ് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ പുറത്തുനിന്ന് ഇറങ്ങാറില്ല, 6 മാസമായിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല, എനിക്ക് കൊറോണ ഒന്നും വരണ ഒരു കൊറോണ വരേണ്ട കാര്യമില്ല, ഡോക്ടർ വേണ്ടാത്ത വർത്താനം എന്നോട് പറയരുത്, ഞാൻ ദയവ് ചെയ്ത് ഞാൻ നിങ്ങളോട് കാര്യം പറയാം, അത് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണോ വേണ്ടെന്ന് പറയാം. ഒരു കഴിഞ്ഞ മാസം ഭാര്യയും ഭർത്താവും കൂടി എൻ്റെ അടുത്ത് വന്നു. അപ്പൊ അവരെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഹസ്ബൻഡിനെ കോവിഡിന്റെ ലക്ഷണം കാണുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾ ആരും പുറത്തിറങ്ങാറില്ല, ഞങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കാണ്, ഞങ്ങള് ഒരു സാധനം പുറത്തുനിന്ന് വാങ്ങാറില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ പേപ്പർ വരുത്താറുണ്ടോ? പേപ്പർ വരുത്താറുണ്ട്. പാല് വാങ്ങാറുണ്ടോ? പാല് വാങ്ങാറുണ്ട്. നിങ്ങൾ പുറത്തു കൊണ്ട് അവർ നിങ്ങളുടെ വീട്ടിലോട്ട് വരുന്നുണ്ടോ? വരുന്നുണ്ട്. എങ്കിൽ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്തില്ല. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ കുറവുണ്ട് എങ്കിലും നെഞ്ചിനൊരു കെട്ടൽ പോലെ തോന്നുന്നു, ചെറിയ ചുമയുണ്ട്, ഒരു കൂട്ടം മരുന്നും കൂടി തന്നെ അങ്ങ് മാറി. ഞാൻ പറഞ്ഞു നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം. ഡോക്ടർ ഞങ്ങൾ പറഞ്ഞു ഞാൻ പുറത്തു പോകാറില്ല, അതിന്റെ ആവശ്യം ഞങ്ങൾക്ക് വരില്ല, പ്രത്യേകിച്ച് വെച്ചാൽ ഞങ്ങൾ പ്രാർത്ഥനയാണ്, ബന്ധുക്കൂസുകാരാണ്, ഞങ്ങൾ പ്രാർത്ഥനയായിട്ട് നടക്കുന്ന ആളുകളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വരില്ല. ഞാൻ ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞു ഞങ്ങളുടെ ഈ അടുത്തുള്ള ശ്മശാനത്ത് കൊണ്ട് ഒരു ക്രിസ്ത്യൻ വ്യക്തിയെ കൊണ്ട് ദഹിപ്പിച്ചു എന്നുള്ളത് ഞാൻ അന്വേഷിച്ചു വന്നപ്പോൾ ഇദ്ദേഹമാണ്, ഈ മനുഷ്യനാണ് മരിച്ചേക്കുന്നത്, കോവിഡ് വന്ന് മരിച്ചതാണ്. അവിടെയുള്ള സങ്കടം എനിക്ക് വന്നത് ഈ മരിച്ചയാളുടെ ഭാര്യ പറഞ്ഞത് ഞങ്ങൾ ഡോക്ടർ പ്രസാദിന്റെ അടുത്ത് ചെന്നതാണ്, അദ്ദേഹത്തിന് ഞങ്ങളോടൊന്നും പറയാൻ മരുന്നില്ലേ, 2 പ്രാവശ്യം ഇരുന്നാലും അദ്ദേഹത്തിന് ഞങ്ങളോട് പറയാനില്ലേ ഒന്ന് കോവിഡ് ടെസ്റ്റ് ചെയ്യണമെന്നുള്ളത്. ഈ കാര്യം ഞാൻ ഈ മനുഷ്യനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ടെസ്റ്റ് ചെയ്യാം. രാവിലെ എന്നെ വിളിച്ച് പറഞ്ഞു പോസിറ്റീവ് ആണ്. അപ്പൊ ഇപ്പൊ ഞാൻ കാണുന്നത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞത് കോവിഡ് ഈ സെക്കൻഡ് വേവ് സംഗതി ശരിയാണ്, എങ്കിലും വളരെ ഭയപ്പാടാണ് മനുഷ്യർക്ക്. അവര് മനസ്സിൽ ഈ കോവിഡ് രോഗികളുടെ മനസ്സിൽ തറഞ്ഞു കിടക്കുന്ന ഒരു സംഗതി ന്യൂമോണിയ, ശ്വാസം മുട്ടൽ വന്നാൽ ന്യൂമോണിയ ആണ്, ന്യൂമോണിയ വന്നാൽ ഞാൻ മരിച്ചു പോകുന്നു. സത്യത്തിൽ ഡോക്ടറായ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, ന്യൂമോണിയ അല്ല അത്, ന്യൂമോണിയ വന്നല്ല മരണപ്പെടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാല് കോവിഡിന്റെ ഒരു കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ രക്തം കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. 2 കാര്യങ്ങളാണ് നമ്മുടെ ലങ്സിൽ സംഭവിക്കുന്നത്. കാരണം കൊറോണ വൈറസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് റെസ്പിറേറ്ററി ട്രാക്റ്റിനാണ്, അതായത് ശ്വാസകോശത്തെയാണ് അത് ബാധിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ശ്വാസകോശം ഉണ്ടാക്കിയിരിക്കുന്നത്, ഇപ്പൊ നമ്മുടെ വീട് ഇഷ്ടിയ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന പോലെ ശ്വാസകോശം ഉണ്ടാക്കിയിരിക്കുന്നത് ആൽവിയോളൈ എന്ന് പറഞ്ഞ സാധനം കൊണ്ടാണ്, അത് എയർ സാക്കാണ്, അതിലാണ് നമ്മൾ വലിച്ചു കയറ്റുന്ന വായു വരുന്നത്. ആ വായുവിൽ നിന്നുള്ള ഓക്സിജൻ ഈ ആൽവിയോലയിലുള്ള കാപ്പിലറീസ് രക്തക്കുഴലിലാണ് വലിച്ച് ഹാർട്ടിൽ കൊണ്ടുവരുന്നത്. ആ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് ഹാർട്ടിൽ നിന്ന് മറ്റു അവയവങ്ങളിലോട്ട് എത്തുന്നത്. അപ്പൊ ഇവിടെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ കാപ്പിലറീസിലുള്ള രക്തക്കുഴലിലെ രക്തങ്ങൾ കട്ടപിടിച്ച് കഴിയുമ്പോൾ ഈ ഓക്സിജൻ എത്തിക്കാനുള്ള ഓക്സിജന്റെ അളവ് കുറയുന്നു, അങ്ങനെയാണ് ഈ ഓക്സിജൻ ഫോള് വരുന്നത്. ആ ഓക്സിജൻ അപ്പൊ ഇത് എത്രത്തോളം കട്ടപിടിക്കുന്നു അതനുസരിച്ച് രോഗി ശ്വാസമുട്ടലിലോട്ട് പോവുകയും ശ്വാസം കിട്ടാതെ മരണപ്പെടുകയും ചെയ്യും. വേറൊരു സംഭവം ഉള്ളത് ഡീപ്പ് പെയിൻ ത്രോംബോസിസ്, കാലില് വലിയ രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കാൻ സാധ്യത നമ്മൾ കാണാറുണ്ട്. നമ്മുടെ കാണുകളിൽ എന്റെയൊക്കെ ഞാൻ ചെറുപ്പത്തിൽ കാണുകളിൽ പുതിയതായിട്ട് മഴ വന്നു കഴിഞ്ഞാൽ അതിന് പൂപ്പൽ പിടിക്കും, ഈ അതിന്റെ ഭിത്തിയിൽ, കാണയുടെ ഭിത്തിയിൽ പൂപ്പൽ പിടിക്കും. അതുപോലെ പൂപ്പൽ പിടിക്കും ത്രോംബോസിസ് എന്ന് പറയും, ഞങ്ങള് മെഡിക്കൽ ടേം ത്രോംബോസിസ് എന്ന് പറയുന്നത്, നമുക്ക് പൂപ്പൽ എന്ന് തന്നെ പറയാം, നിങ്ങൾക്ക് പൂപ്പൽ പിടിക്കും. ഈ പൂപ്പല് കാലിൽ നിന്നും വിട്ടുപോകാം, വിട്ടുപോന്നു കഴിഞ്ഞാൽ അത് ഏത് അവയവത്തെ സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലിലാണോ വന്ന് അടിയുന്നത് അതനുസരിച്ച് ബുദ്ധിമുട്ടുണ്ടാകും. എക്സാമ്പിളായിട്ട് ഇപ്പൊ നമ്മൾ കേൾക്കാറുണ്ട് കോവിഡ് ബാധിച്ച ഒരു രോഗിക്ക് പക്ഷാഘാതം വന്നു, ഹാർട്ട് അറ്റാക്ക് വന്നു, അതിന്റെയൊക്കെ അല്ലെങ്കിൽ റീനൽ ഫെയിലിയർ വന്നു. അതിന്റെയൊക്കെ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ത്രോംബോസിസ്, നിങ്ങളുടെ വാക്കിലെ പൂപ്പൻ, അത് വിട്ടുവന്ന് തലച്ചോറിലോട്ടുള്ള പോകുന്ന രക്തക്കുഴലിൽ വന്ന് അടയുകയാണെങ്കിൽ പക്ഷാഘാതം ഉണ്ടാകും. ഹാർട്ടിലോട്ട് പോകുന്ന രക്തക്കുഴലിൽ വരികയാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരുന്നു, കിഡ്നിയിലോട്ട് പോകുന്ന രക്തക്കുഴലിൽ വരികയാണെങ്കിൽ നമുക്ക് റീനൽ ഫെയിലിയർ ഉണ്ടാകും. അപ്പൊ ഞാൻ എൻ്റെ ഇതിൽ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ വരുന്ന കാര്യങ്ങളെല്ലാം, അവരുടെ സംശയങ്ങളെല്ലാം, എനിക്ക് നെഞ്ചിൽ പ്രയാസം ഉണ്ടാകുന്നു, എനിക്ക് ന്യൂമോണിയ ബാധിക്കും, ന്യൂമോണിയ വന്ന് ഞാൻ മരിച്ചു പോകുന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടുന്ന ഞാൻ എക്സസൈസുകൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ ഇതിപ്പോ മോന്റെ ചോദ്യത്തിന് ഉത്തരമായെന്ന് എനിക്ക് വിചാരിക്കുന്നു. ഇനിയും മറ്റുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കും.
ഓക്കെ, മറ്റുള്ളവർക്ക് എന്താ ചോദിക്കാവുന്ന ചോദ്യങ്ങളെല്ലാം ചോദിക്കാന്ന് വിചാരിക്കുന്നു. അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചോളൂ. ഹലോ ഡോക്ടറെ. ആ പറയൂ. ആ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പൊ ഡോക്ടറിന്റെ പരിധിക്ക് അകത്ത് നിൽക്കുന്ന അതാണോന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ചോദിക്കുകയാണ്. രണ്ട് വാക്സിനും എടുത്തു കഴിഞ്ഞ് അതിന്റെ ഇൻക്യുബേഷൻ പീരീഡും കഴിഞ്ഞിട്ടും പോസിറ്റീവ് ആവുന്നത് എന്താണ്? അത് എനിക്ക് തോന്നുന്നത് ഞാൻ ക്ലാസ് എടുത്ത സമയത്ത് അതിനെ കുറിച്ച് പറഞ്ഞു എന്ന് എനിക്ക് തോന്നണം. കാരണം ഞാൻ പറയുന്നത് ഏത് വാക്സിനും, കൊറോണ വാക്സിൻ ആയിക്കോട്ടെ, സ്മോൾ പോക്സ് വാക്സിൻ ആയിക്കോട്ടെ, ടൈഫോയിഡ് വാക്സിൻ ആയിക്കോട്ടെ, ചിക്കൻ പോക്സ് വാക്സിൻ ആയിക്കോട്ടെ, നമ്മൾക്ക് ഏത് വാക്സിൻ എടുത്താലും ആ വാക്സിൻ ഒരിക്കലും എടുത്തു കഴിഞ്ഞാൽ ആ അസുഖം വരില്ല എന്ന് നമ്മൾ പറയുന്നില്ല. ആ ആ വാക്സിൻ എടുത്താലും ആ അസുഖം നമ്മുടെ ജീവിതത്തിൽ എപ്പോ വേണമെങ്കിലും വരാം, എപ്പോ വേണമെങ്കിലും നമുക്ക് വരാം. ഒറ്റ കാര്യം എന്ന് വെച്ചാൽ വന്നു കഴിഞ്ഞാൽ അത് എടുക്കാത്ത വ്യക്തികളിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എടുത്തവരിൽ ഉണ്ടാകില്ല, അത്രയുള്ള. അതാണ് കോവിഡ് വാക്സിൻ ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി രണ്ട് വാക്സിൻ എടുത്തതാണ്, അദ്ദേഹത്തിന് കൊറോണ പിടിച്ചു അല്ലേ. ഓക്കെ, ഇപ്പോ നമ്മള് പോളിയോ വാക്സിൻ, പോളിയോ വാക്സിൻ സാധാരണ എടുത്തതിന് ശേഷം പിന്നീട് ആ എടുത്ത വ്യക്തികൾക്ക്, കുട്ടികൾക്ക് വാക്സിൻ പോളിയോ വരുന്നത് കാണാറില്ല. അങ്ങനെ വളരെ വിരളമായിട്ടേ ഉള്ളൂ. പക്ഷേ അതും പറഞ്ഞു, അത് ഓൾറെഡി ആ വാക്സിനൊക്കെ കണ്ടെത്തിയിരിക്കുന്നത് 15-20 വർഷം കണ്ടിന്യൂസ് ആയിട്ട് പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിയതിനു ശേഷമാണ്. എന്റെ പേര് മധു. മധു, മധുവിന്റെ നല്ലൊരു ആപ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അത്. പക്ഷേ ഈ ഇത് യൂട്യൂബിലും വാട്സപ്പിലൂടെയും സർക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് എനിക്കതിൻ്റെ മധു പറഞ്ഞതിന് അതിൻ്റെതായിട്ടുള്ള മറുപടി എനിക്ക് തരാൻ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അത് യൂട്യൂബിലൂടെയും വാട്സപ്പിലൂടെയും വരുന്നത് കൊണ്ട് അത് എനിക്ക് പേഴ്സണൽ ആയിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കൊണ്ട് മധുവിന്റെ കയ്യിൽ എന്റെ പേഴ്സണൽ നമ്പർ ഉണ്ട്. ആ പേഴ്സണൽ നമ്പറിൽ മധു എന്നെ വിളിച്ചു കഴിഞ്ഞാൽ അതിനുള്ള വ്യക്തമായ മറുപടി, അത് ഉദ്ദേശിക്കുന്ന 100% മറുപടി ഞാൻ തരും. പക്ഷെ ഇത് ഓൺലൈനിലായതുകൊണ്ട് അത്തരം കാര്യങ്ങളിലോട്ട് എന്നെ വലിച്ചിഴക്കരുത്. അല്ല, പരിധിയിൽ പെടുന്നതാണ്, അതല്ല ഞാൻ പറഞ്ഞത്. മധു നേരിട്ട് തന്നെ വിളിക്കും, പേഴ്സണൽ ആയിട്ട് വിളിക്കും. അത് പൊതുവായിട്ട് ചർച്ച ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്താന്ന് അറിയുമോ, എനിക്ക് ജീവിച്ചു പോകണം, എനിക്ക് രണ്ട് പിള്ളേരാണ്. അപ്പൊ ഞാൻ ചോദ്യം നിർത്തുന്നു, കാര്യം എന്റെ കയ്യിലുള്ള ചോദ്യങ്ങളൊക്കെ അപ്പൊ സാറിന് പേഴ്സണൽ ആയിട്ട് പറയാവുന്ന തന്നെയാണ്. വെരി ഗുഡ്, വന്നോളൂ പേഴ്സണൽ ആയിട്ട്. മധു പേഴ്സണൽ ആയിട്ട് വന്നോളൂ. മധു അതുവിനെ പോലെ റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതങ്ങനെ റിയാക്ട് ചെയ്തത് കൊണ്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് പല ബുദ്ധിമുട്ടുകളും എന്റെ സർവീസിലും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും എന്നോട് പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാല്, എന്റെ മെയിൻ അധികാരി എന്നോട് പറഞ്ഞു വെച്ചാല് നീ സത്യസന്ധനാണ്, നീ സത്യം തുറന്നു പറയും. പക്ഷെ പ്രസാദ് ഒരു കാര്യം ശ്രദ്ധിക്കണം, അപ്രിയമായ സത്യങ്ങൾ ഒരിടത്ത് പറയും. നമസ്കാരം. സാർ, ഇപ്പൊ നമ്മള് സെക്കൻഡ് കോവിഡ്, സെക്കൻഡ് വേവ് എന്ന് പറയുന്നുണ്ടല്ലേ കോവിഡ്, ഇത് ആക്ച്വലി എത്ര വേവ് വരെ ഉണ്ടാവുന്നത്? അതിപ്പോ അവര് കണക്കൂട്ടില് പറയുന്നത് 3 waves ആണ് പറയുന്നത്. പക്ഷെ 3 waves ആണെങ്കിൽ വേവ്സ് പിന്നെ പറയാം. കാരണം എന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരു ഉത്സവം തുടങ്ങുന്നു, 1st തുടങ്ങി, 2nd തുടങ്ങി, 3rd തുടങ്ങി, ചിലപ്പോ 10th ഇരിക്കും. അത് കഴിഞ്ഞൊരു കൊടിയിറക്കം ഉണ്ട്. അപ്പൊ അതുപോലെ ചിലപ്പോ ഈ വേവ്സ് ഇപ്പൊ പറയുന്നത് 3 waves എങ്കിലും മിനിമം വരാം, അല്ലാണ്ട് 3 waves കൊണ്ട് അവസാനിക്കുന്ന ഒരിടത്ത് പറയുന്നില്ല. 3 waves കൊണ്ട് വരാം, പക്ഷെ 3 waves കഴിഞ്ഞ് പിന്നെ വേവ്സ് ഉണ്ടാകുകയാണെങ്കിൽ അതിന്റെ ഇന്റൻസിറ്റി, ഞാൻ പറഞ്ഞു മനസ്സിലായ, അതിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞിരിക്കും. അത് ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞത് തന്നെ ഉണ്ടാവും. ഉത്സവത്തിന്റെ 1st ഉണ്ടാകുന്ന ആൾക്കാർ പോലെ അങ്ങനെ പോകുന്നതോറും കുറഞ്ഞു 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 വരും. ആ രീതിയിൽ അതിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞു വരും എന്നല്ലാതെ നമുക്ക് 3rd wave ആണ് ഇപ്പൊ പറയുന്നത്. ഇതിനേക്കാൾ ബുദ്ധിമുട്ടായിരിക്കും 3rd wave എന്നാ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഞങ്ങളെ പോലെ ഡോക്ടർമാർക്ക് ഭയപ്പെടുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഇതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് ഞങ്ങളെ പോലെ ഡോക്ടർമാരും ഞങ്ങളെക്കാൾ ഉപരി നഴ്സുമാരും, അതിനേക്കാൾ ഉപരി പാരാമെഡിക്കൽ സ്റ്റാഫ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഏറ്റവും നഴ്സുമാരാണ്. കാരണം അവരാണ് ഈ 8 മണിക്കൂർ അവർക്ക് ടേൺ ആണ്, 8 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നത്. ഞാൻ എനിക്ക് പരിചയമുള്ള സിസ്റ്റർ പറഞ്ഞത് അവർക്ക് 8 മണിക്കൂർ നമുക്കറിയാമോ, നിങ്ങൾക്കൊരു പി പി കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു 24 മണിക്കൂർ ഇരിക്കാൻ പറ്റണല്ലോ അല്ലേ, 5 മണിക്കൂർ ഇരിക്കാൻ പറ്റണല്ലോ. ആ ഞാൻ പറഞ്ഞ മാസ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് പറ്റുന്നില്ല.
ആ മാസ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് രണ്ടു മണിക്കൂർ ഇരിക്കാൻ പറ്റാത്ത ആൾക്കാര് ഈ ഞങ്ങൾ മാസ്കും ഗൂഗിൾ ക്ലാസും പി പി കിറ്റും കാര്യ എന്താ പറയാ കാറ്റ് അതിൻ്റെ അകത്തോട്ട് കയറില്ല. അപ്പൊ മനുഷ്യനാണ് നാല് മണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് മൂത്രമൊഴിക്കാൻ പോകണം. അപ്പൊ അവരെന്നോട് പറയുന്നത് ഞങ്ങൾ പാഡ് വെച്ചാ നിൽക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കും, ഞങ്ങൾ പാഡ് വെച്ചാ നമ്മൾ പറയുന്നത് ഒരു ബിഗ് സെലൂൺ ആണ് ആ മിസ്റ്റേഴ്സുമാർ കൂടുതലും. ഒരു കാര്യം കൂടി, ഈ ലോകത്തിൽ എവിടെയെങ്കിലും ഈ മൂന്നാമത്തെ വേവ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? ഇത്ര വലിയ വന്നിട്ടില്ല എന്നുള്ളതാണ് എന്റെ അറിവ് കേട്ടോ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അതുപോലെ തന്നെ ഒരു സാധാരണ ഒരു സംശയം തോന്നുന്നത്, ഇത് എങ്ങനെ ഇരിക്കും സാറേ ഇതിന്റെ ഒരു പരിസമാപ്തി? ഇത് ഇപ്പൊ ഒരു കൊല്ലത്തോളമായി നമ്മൾ ഇതുമായിട്ട് ഇങ്ങനെ പോകുന്നു. അല്ല, ഒരു കൊല്ലം എന്നല്ല, ഇതൊരു 2022 കഴിയണം ആണല്ലേ ഇതിനൊരു ഒരു സമാപ്തി വരും. അതും നമ്മൾക്ക് പറയാൻ പറ്റും. കാരണം ഞാനൊരു വായിച്ചറിവ് വെച്ച് പറയുന്നത്, ഈ വൈറസ് എന്ന് പറയുന്നത്, കൊറോണ വൈറസ് എന്ന് പറയുന്നത് ഏറ്റവും വളരെ ലൈറ്റ് ആയിട്ടുള്ള വൈറസ് എന്നാണ് പറയുന്നത്. ശാസ്ത്രജ്ഞന്മാർ അവരുടെ തലമുറകൾ വെച്ച് പറയുന്നത് ഈ ലോകം, ഈ നമ്മുടെ യൂണിവേഴ്സ് മൊത്തം വിറപ്പിക്കുന്നത് എത്ര ഉണ്ടാവും, എത്ര കിലോ ഉണ്ടാവും വൈറസ് എന്ന് പറയാം. നിങ്ങൾ സപ്പോസ് പറയാം, നമ്മുടെ ഈ ലോകം വിറപ്പിക്കുന്നത് എത്ര കിലോ വൈറസ് ആയിരിക്കും ഈ ലോകത്തെ ടീം വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയും. ഗസ് ചെയ്താൽ മതി, തെറ്റിപ്പോട്ടെ. വിമിൻ പറയും, അയാൾക്ക് അവര് കണക്ക് കാണിച്ചു, ഞാൻ ഇതിന്റെ അകത്ത് എഴുതിയെടുത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണക്ക് കാണിച്ചു തന്നെ, അവര് കണക്ക് കാണിച്ചു തന്നു ഒരു വൈറസിന്റെ. അല്ലല്ല, 1 gram വൈറസ് ആണ് ഈ മൊത്തം കാണിക്കുന്നത്. 1 gram വൈറസ് വളരെ ചെറിയ ഇതാണ്, 0.00000 അത്ര അങ്ങനെയാണ് പോണത്. അങ്ങനത്തെ 1 gram വൈറസ് ആണ് ഈ മൊത്തം വിറപ്പിക്കുന്നതെന്ന്. അപ്പൊ നിന്ന് അപ്പൊ ആ വൈറസിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി എങ്ങനെയുണ്ടെന്ന്. 1000 gram ആണെങ്കിൽ നമ്മുടെ അടുത്ത്. എനിക്കിപ്പോ ഉള്ള സംശയം എന്റെ ഇതാണ് കേട്ടോ, ഞാൻ നിങ്ങളോട് ഇപ്പൊ തുറന്നു പറയുന്ന, അല്ല ഗൂഗിൾ ആയതോട് പറഞ്ഞ ശരിയാവില്ല. കാരണം ചില നീ എന്താ പേടിന്ന് അറിയുമോ, വെതർ ഇത് നമ്മളുടെ അടുത്ത ജനറേഷനെ ബാധിക്കുമെന്നുള്ള എനിക്ക് പേടി. കാരണം ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കുവാ ഈ കുട്ടികളിൽ, നമ്മളുടെ കുട്ടികളിൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കുവാ ഈ വൈറസ് എന്നുള്ളൊരു ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പോപ്പുലേഷൻ ഇവിടെ കൊണ്ട് അറസ്റ്റഡ് ആയി, അതും കൂടി നമ്മൾ ചിന്തിക്കണം. കാരണം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എന്നോട് വേണ്ട പച്ചമലയാളത്തിൽ പറഞ്ഞ വേണ്ടാത്ത ചോദ്യം ചോദിച്ച ആള് പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെയും കൂടി ചിന്തിക്കേണ്ടി വരുന്നു. ഇതിന്റെ ഒരു അറസ്റ്റ് വന്നു പോകുമോ? കാരണം വൈറസ് ആയതുകൊണ്ട് ശരിക്ക് നമുക്കറിയാം, ചിക്കൻ ബോക്സ് വൈറസ്, എക്സാമ്പിൾ ചിക്കൻ ബോക്സ് വൈറസ് എടുക്കാം. ഈ ചിക്കൻ ബോക്സ് വൈറസ്, ചിക്കൻ ബോക്സ് വന്നു പോയാലും വൈറസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകില്ല. വൈറസിന്റെ ഒരു ഭാഗം നമ്മളുടെ ഞരമ്പുകളുടെ സ്റ്റെലൈറ്റ് ഗാംഗ്ലിയോൺസ് എന്ന് പറയും, ആ സ്റ്റെലൈറ്റ് ഗാംഗ്ലിയോൺസിൽ അവിടെ ഉറങ്ങിയിരിക്കും. നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശക്തി എന്ന് നശിക്കുന്നു. ഉദാഹരണത്തിന് നമ്മൾ ഡയബറ്റീസ് മെലിറ്റസ് വരികയോ, അല്ലെങ്കിൽ HIV പോസിറ്റീവ് ആകുകയോ, അല്ലെങ്കിൽ എന്തെങ്കിലും നെഫ്രോട്ടിക് സിൻഡ്രോം, നെഫ്രൈറ്റീസ് വന്നിട്ട് നമുക്ക് കോർട്ടികോസ്റ്റീറോയിഡ് തെറാപ്പി എടുക്കുകയോ, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ രോഗപ്രതിരോധ ശക്തി താഴെ പോകാൻ സാധിക്കും. ആ അവസരങ്ങളിൽ ഈ വൈറസ് ഒന്ന് ഫ്ലെയറപ്പ് ചെയ്തിട്ട് ഹെർപ്പീസ് സോസ്റ്റർ, ചിക്കൻ ബോക്സിന്റെ വേറെ വകഭേദമായ ഹെർപ്പീസ് സോസ്റ്റർ എന്ന് പറഞ്ഞ ഒരു രോഗമായി വരും. അതിന്റെ ഹെർപ്പീസ് സോസ്റ്റർ പ്രത്യേകത എന്ന് വെച്ചാൽ ചിക്കൻ ബോക്സിന്റെ ലീഷൻ പോലെ തന്നെയാണ്, അതുപോലെ തന്നെ വരുന്നത്, പക്ഷെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് മാത്രമേ കാണൂ. സിവിയർ വേദനയായി. അപ്പൊ ഞാൻ സബ്ജക്റ്റിൽ നിന്ന് വിട്ടുപോകുന്നു, പറഞ്ഞു. ഇനി വേറെ ആർക്കാ എന്താ ചോദിക്കാൻ? സാറേ ഒരു ചോദ്യം കൂടിയാ. സാറേ നമ്മളിപ്പോ മധു, ആ മധു ചോദിക്കണ്ട ചോദ്യം ചോദിക്കണേ, എന്നാലും ഒന്ന് ചോദിക്കണ്ട. നമ്മളീ മാസ്ക് ഉപയോഗിക്കുന്നുണ്ടല്ലോ, അപ്പൊ ആ മാസ്ക് ഉപയോഗത്തിന്റെ കറക്റ്റായ ഒരു രീതി എന്ന് പറഞ്ഞാൽ, ഇതിപ്പോ നോർമലി സർജിക്കൽ മാസ്ക് എന്ന് പറയുമ്പോൾ നോൺ വുവൻ മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് പുറത്തുനിന്ന് അകത്തേക്ക് കടക്കുന്ന വായു പോലെ തന്നെ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന വായും തടസ്സം സൃഷ്ടിക്കില്ലേ? മധു ചോദിച്ചത് നല്ലൊരു ചോദ്യമാണ് മധു. ഈ സർജിക്കൽ മാസ്ക് ആണെങ്കിൽ N95 ആണെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ വരുന്നത് ഒന്നും അടഞ്ഞു പോകുന്നില്ല, അതിലുണ്ടാകുന്ന സുഷിരങ്ങളുടെ, അതിന്റെ സുഷിരങ്ങളുടെ ഡയാമീറ്റർ, ആ ഡയാമീറ്ററിലാണ് വ്യത്യാസങ്ങൾ വരുന്നത്. സാറേ അത് നോൺ വുവൻ അല്ലേ? ആ ഇതില്ലല്ലോ, ഏതിലവനെ നോൺ വുവൻ ആണല്ലോ മെറ്റീരിയല്, അതില് ഫൈബർ ഇല്ല. ആ അല്ല, ഇപ്പൊ പറയും, അതുകൊണ്ടാണ് ഇപ്പൊ ഡബിൾ മാസ്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ സിംഗിൾ മാസ്ക് വന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങള്. ഈ മത് പറഞ്ഞ പോലെ തന്നെ സിംഗിൾ മാസ്ക് ഉപയോഗിച്ചപ്പോ വന്നപ്പോൾ കുറെ പറ്റി സ്പ്രെഡ് വരുന്ന കണ്ടപ്പോഴാണ് ഇപ്പൊ ഡബിൾ മാസ്ക്. ഇപ്പൊ പറയുന്നത് സർജിക്കൽ മാസ്ക് വെക്കുക, അതിന്റെ പുറത്ത് N95 മാസ്ക് വെക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ ഈ പ്രശ്നങ്ങൾ മത് ചോദിച്ച ഞാൻ ഇതിന്റെ ഒരു വേറൊരു മറുപടിയും അതിന് തരാന്ന് വെച്ചാല് ഞാൻ ജില്ലാ ടി വി ഓഫീസർ ആയിട്ട് ഇരിക്കുമ്പോ തന്നെ മാസ്ക് വെക്കുന്നുണ്ടായിരുന്നു. മാസ്ക് വെക്കുന്നത് കണ്ടുകഴിഞ്ഞപ്പോൾ അവിടെ വെച്ചാല് ആ അന്നത്തെ സർജിക്കൽ മാസ്ക് ശരിക്കും 5 microns ആണ് അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ മാസ്ക് മാസ്ക് അവിടെ വെക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോ എല്ലാരും മാസ്ക് വെച്ച് നടക്കുന്നുണ്ട്. അപ്പൊ ഞാനും മാസ്ക് വെച്ചു. അവസാനം ഞാൻ പഠിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് എന്ന് പറയുന്നത് അതിന്റെ ഡയമീറ്റർ 4 microns ആണ്. അതുകൊണ്ട് പറഞ്ഞ് മനസ്സിലായോ 4 microns ആണ്. അപ്പൊ ഞാൻ ഈ മാസ്ക് വെച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല, അതിന്റെ ഡയ 5 ആണ് സ്പോറിന്റെ. അപ്പൊ ഇതിൽ കൂടി അകത്തോട്ട് പോകും. അപ്പൊ ഇപ്പൊ ഈ മധു പറഞ്ഞ സംശയങ്ങള് ഡോക്ടർമാരെ എനിക്കും ബാക്കിയുള്ളവർക്കും ഉണ്ട്. അതുകൊണ്ടായിരിക്കും ഇപ്പൊ സിംഗിൾ മാസ്ക് എന്നല്ല ഡബിൾ മാസ്ക് ആക്കി വെച്ചിരിക്കുന്നത്. മധു എത്ര വരെ പഠിച്ചു? ഞാൻ ഡിഗ്രി ഒക്കെ ആണ്. ഒരു ഒരു കണക്ടഡ് ഒരു ചോദ്യം കൂടിയാ. ഈ മാസ്ക് എന്ന് പറയുന്ന നോൺ വൂൺ മെറ്റീരിയൽ കേന്ദ്ര സർക്കാർ നിരോധിച്ചിരിക്കുന്നതാണ്. ഒരു നിരോധനം എന്ന് പറഞ്ഞാൽ ഒന്നിനും ഉപയോഗിക്കാൻ പാടില്ലെന്നുള്ളതാണ്. അതെന്ന് പറഞ്ഞാൽ ഫൈബർ ഇല്ലാത്ത നോൺ വൂൺ മെറ്റീരിയൽ ആണ്, ഏതാണ്ട് സിന്തറ്റിക് ആണ് സാധനം. അപ്പൊ അതുകൊണ്ട് ഈ എയർ പുറത്തേക്ക് അകത്തേക്ക് പോകുന്നു. അതുകൊണ്ട് ചോദിച്ചത് ഇപ്പൊ ഡബിൾ മാസ്ക് ഉപയോഗിക്കുന്നതിന് ആദ്യം നമ്മള് സർജിക്കൽ മാസ്ക് എന്ന് പറയുന്ന നോൺ വൂവൻ ഉപയോഗിക്കുന്നു, പിന്നെ ക്ലോത്ത് മാസ്ക് വെക്കാനാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അപ്പോഴും ആ നമ്മളുടെ നിശ്വാസ വായുവിന്റെ പുറത്തേക്ക് പോകുന്നതും റിട്ടേൺ പോകുന്നതായിട്ട് ശ്വാസകോശ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ ഞാനൊക്കെ സർജറി ചെയ്യുമ്പോഴൊക്കെ ഇതൊക്കെ ദിവസേന കാലത്ത് പോട്ട് വൈകുന്നേരം വരെ വെച്ചുണ്ട് പഠിച്ച ആളുകളാണ്. ഞങ്ങൾക്കൊന്നും ഇതുപോലെ ശ്വാസകോശമായ സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും വന്നിട്ടില്ല. അത് കൂടാണ്ട് ഞാൻ ജില്ലാ ടി വി ഓഫീസറായിട്ട് 5 കൊല്ലം കസേരപ്പുറത്തിരുന്നതാണ്. ആ കസേരപ്പുറത്ത് കയറുന്നതിന് മുമ്പ് എന്റെ വിചാരം ഈ ടി ബി എന്ന് പറയുന്നത് ഏതാണ്ട് സം ടെയിൽ ടോൾഡ് ലോങ് ഒക്കെ ആരോ എങ്ങോ പറഞ്ഞൊരു കഥ പോലെ. പക്ഷെ ആ ടേബിളിൽ കയറി ഇരുന്നപ്പോ 5 മിനിറ്റ് കൊണ്ട് തന്നെ എനിക്ക് 8-10 പേര് പോസിറ്റീവ് ആയിട്ട് കിട്ടി. അപ്പൊ നമ്മള് കാരണം വെച്ചാല് നമ്മള് ഇത് പ്രൊട്ടക്ഷൻ തരുന്നുണ്ടോ ഇല്ലയോ എന്നല്ല അവിടെ ചോദ്യം. നമ്മൾക്ക് ഇപ്പൊ ഒരു ഒരു അണ ഒരു കാണയിൽ കൂടി വെള്ളം ഇങ്ങോട്ട് കുത്തി ഒലിച്ചു വരികയാണ്. അത് ഇന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ അകത്തോട്ട് കയറുമെന്ന് കാണുമ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് അതിന് തടവെക്കാൻ ശ്രമിക്കും. അതിൽ പറഞ്ഞു വെച്ചാൽ നമ്മള് തടവെക്കാൻ ശ്രമിക്കും. അത് എന്താണെന്ന് നമ്മൾ അന്നേരം നോക്കാറില്ല. എന്താണെന്ന് നമ്മൾ നോക്കാറില്ല. തൽക്കാലം നമുക്ക് രക്ഷപ്പെടണം, നമ്മുടെ വീട്ടിലുള്ള അതിനൊരു തടവെക്കണം. ആ രീതിയിലാണ് ഇപ്പൊ ഇപ്പൊ മധു പറഞ്ഞ പറഞ്ഞ പോലെ ചിലപ്പോ കുറെ കാര്യങ്ങൾ കഴിയുമ്പോൾ. പക്ഷെ ഇപ്പൊ ഈ സന്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞാല് ആൾക്കാരും ഇപ്പളേ മാസ്ക് വെക്കുന്നില്ല. പറഞ്ഞു ഇത് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്, ശ്വാസകോശ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ. ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്റെ പേര് അജിത് എന്നാണ്, ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, കാലിക്കറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ സാറിന്റെ ഒരു നല്ലൊരു സെഷൻ ആയിരുന്നു. എന്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ ധാരാളം ചെറുപ്പക്കാർ മരണപ്പെടുന്നുണ്ട്. ഈ ഒരു ഓക്സിജന്റെ ഒരു ലെവല് കുറയുന്ന ഒരു കേസ് അറിയുന്നുണ്ട്. അതും അതിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ആരും അറിയുന്നില്ല എന്ന മനസ്സിലാക്കാൻ പറ്റും ഓക്സിജന്റെ ലെവൽ. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്യാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? പൾസ് ഓക്സിമീറ്റർ അവൈലബിൾ ആണ്, പൾസ് ഓക്സിമീറ്റർ അവൈലബിൾ ആണ്. വലിയ വിലയില്ല എനിക്കൊന്നും. ഇപ്പൊ 5 വലിയ വില എന്ന് വെച്ചാൽ നമുക്കറിയാം പുരകത്തുമ്പോ വാഴ വെട്ടുന്ന ആളുകളാണ് കേരളത്തുകാര്. അതുകൊണ്ട് പൾസ് ഓക്സിമീറ്റർ 500 എന്നുള്ള 1500 ഒക്കെ ആയിട്ടുണ്ട്. പക്ഷെ പൾസ് ഓക്സിമീറ്റർ ഇപ്പൊ എനിക്ക് പോലും ചിലപ്പോ പൾസ് പിടിച്ച് നോക്കിയാലോ ഒരു രോഗിയെ നോക്കിയാലോ എനിക്ക് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പൾസ് ഓക്സിമീറ്റർ ഉണ്ട്. പൾസ് ഓക്സിമീറ്റർ ഇപ്പൊ നിങ്ങൾക്ക് ചോദിച്ചു അജിത് അല്ലേ എന്നെ വിളിച്ച് സംസാരിച്ചത്? അജിത് സാറിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അവിടെ ഒരു കൗൺസിലർ ഉണ്ടാവും, അയാളുടെ കീഴിൽ ആശാ വർക്കർമാരുണ്ടാവും. ഇപ്പൊ നമ്മുടെ സംസ്ഥാന സർക്കാർ ചെയ്തിരിക്കുന്നത് എല്ലാ ആശാ വർക്കർമാർക്കും പൾസ് ഓക്സിമീറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംശയം വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പൾസ് ഓക്സിമീറ്റർ വെച്ച് നോക്കി നമ്മുടെ ഓക്സിജൻ ഡൗൺ ആണോ എന്ന് നോക്കുക. ഇല്ല നമുക്ക് സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പൾസ് ഓക്സിമീറ്റർ വരണം വീട്ടിൽ വാങ്ങിച്ചു വെച്ച് നോക്കാവുന്നതാണ്. അയൽവക്കക്കാരെ നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും. ഏതായാലും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകുമ്പോൾ പൾസ് ഒരു 10 പൾസ് ഓക്സിമീറ്റർ എന്തായാലും അജിത്തിന് വാങ്ങാൻ പറ്റും. ബാക്കി 9 പേർക്കും കൂടി അത് എത്തിച്ചു. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആ എന്നാലും സാറിന്റെ സമയത്തെ ഇതേത് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എനിക്ക് സമയമുണ്ട്, എനിക്ക് സമയമുണ്ട്. ഞാൻ പറഞ്ഞു വിടണം.
അഷ്റഫ് സാർ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അഷ്റഫ് എന്തെങ്കിലും ചോദിക്കാനാണോ? അശ്വ പ്രസാദ് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ, എന്തെങ്കിലും ചോദിക്കാനാണോ? അശ്വ പ്രസാദ് കേൾക്കാമോ? പറഞ്ഞോളൂ അശ്വ പ്രസാദ്. ഈ നമ്മുടെ ഡെഡ് ബോഡിയിൽ നിന്നിട്ടും ഈ വൈറസ് സ്പ്രെഡ് ചെയ്യുന്നതിന്റെ അതെങ്ങനെയാണത്? ഈ നമ്മുടെ ഓൺലൈനിലൂടെ ഒരുപാട് വീഡിയോസ് ഒക്കെ ഇറങ്ങുന്നുണ്ട്. അതായത് ഡെഡ് ബോഡിന്ന് ഈ വൈറസ് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്ന അതെങ്ങനെയാണത്? ഞാൻ പറഞ്ഞ ഡെഡ് ബോഡിന്ന് സ്പ്രെഡ് ചെയ്യുന്ന വെച്ചാല് വൺസ് ബോഡി ഈസ് ഡെഡ്, നമുക്കറിയാം വൈറസ് എന്ന് പറയുന്ന ഒരു ഒബ്ലിഗേറ്റ് പാർട്ടിക്കിൾ ആണ്. അതിന് അത് ലിവിങ് ബോഡി അല്ല, വൈറസ് ജീവനൊന്നുമില്ല. വൈറസ് ജീവൻ വെക്കുന്നത് നമ്മളുടെ ശരീരത്തിലെ ജീവകോശങ്ങളോട് കയറുമ്പോഴാണ്. പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ജീവകോശങ്ങളോട് കയറുമ്പോഴാണ് വൈറസിന് ജീവൻ വെച്ച് വരുന്നത്. അത് അവിടെ കയറി കഴിഞ്ഞാൽ അത് എന്താ പറയാ, കയറി അവിടുത്തെ ഇമ്യൂൺ സിസ്റ്റത്തിനെ ആക്രമിച്ച് അവരെ കൺട്രോളാക്കി എടുക്കുന്ന കാര്യങ്ങൾ, ഈ വൈറസ് അവരെ കൺട്രോളാക്കി എടുത്തിട്ട് പിന്നെ അവരുടെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി അങ്ങോട്ട് റെപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പരിധിവരെ നമ്മുടെ ഇമ്യൂൺ സിസ്റ്റം അതിനെ തകർക്കാൻ നോക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ പറയുന്നത്, വൈറ്റമിൻ സി അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കാൻ പറയുന്നത്. അപ്പോൾ വൺസ് ദ സെൽസ് ആർ ഡെഡ് ഈ വൈറസ് ചത്തുപോകുകയാണ്. പക്ഷേ ആ ഡെഡ് ബോഡിയിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള സെക്രീഷൻസ് ഏതെങ്കിലും ഓറിഫൈസിൽ നിന്നുണ്ടെങ്കിൽ ആ ഈ വൈറസുകൾ ഉണ്ടാവും. ആയതുകൊണ്ടാണ് ആ ഡെഡ് ബോഡിയെ നമ്മൾ ഡബിൾ ഒരു ഇത് പാക്ക് ചെയ്തിട്ട് പിന്നെ വേറൊരിതിൻ്റെ അകത്തും കൂടി പാക്ക് ചെയ്ത് നമുക്ക് കൊണ്ടുവന്ന് കത്തിച്ച് കളയുന്നത്. അപ്പൊ ആ ബോഡി ആയിട്ട് കോൺടാക്ട് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ആ സെക്രീഷൻസ് ആയിട്ട് ആർക്കെങ്കിലും കോൺടാക്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് വൈറസ് അത് ഇവിടുന്ന് ആകാം. സെക്രീഷൻസ് എവിടെ നിന്ന് വരാം? മൂക്കിൽ നിന്ന് വരാം, ചെവിയിൽ നിന്ന് വരാം, മലദ്വാരത്തിൽ നിന്ന് വരാം, ഈ സ്ത്രീകളാണെങ്കിൽ വൾവയിൽ നിന്ന് വരാം, എവിടുന്ന് വായിൽ നിന്ന് വരാം. ഇപ്പൊ എവിടുന്ന് വരുന്ന സെക്രീഷൻസ് ആണ്, സെക്രീഷൻസില് ഈ സൈലിക് കണ്ടാമിനേറ്റഡ് അത് കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അപ്പൊ ആ സെക്രീഷൻസ് ആയിട്ട് ബന്ധപ്പെട്ട് പോകാതിരിക്കാൻ നമ്മളിപ്പോ ഡെഡ് ബോഡി ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്തായാലും ഒരാൾ മരിക്കുമ്പോൾ എന്തായാലും മലമൂത്ര വിസർജനം നടത്തിയിരിക്കും സെക്രീഷൻസ്. അപ്പൊ ആ സെക്രീഷൻസിൽ യാതൊരു തരത്തിലുള്ള കോൺടാക്ട്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം രീതിയിൽ അത് ക്രിമേറ്റ് ചെയ്യുന്നത്, കത്തിച്ച് കളയാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഡെഡ് ബോഡി ആയിട്ട് യാതൊരു തരത്തിലുള്ള കോൺടാക്ട്സ് വരരുത്. ബോഡിയായിട്ട് കോൺടാക്ട്സ് വരുന്ന വെച്ചാൽ ബോഡിയായിട്ടല്ല കോൺടാക്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ബോഡി സെക്രീഷൻസ് ആയിട്ടാണ്. അത് ഞാൻ തിരുത്തി ചെയ്യണം, ബോഡിയായിട്ടല്ല കോൺടാക്ട്സ് ഉദ്ദേശിക്കുന്നത്, ബോഡി സെക്രീഷൻസ് ആയിട്ട് ഇത്തരത്തിലും കോൺടാക്ട്സ് വരരുത്. ബോഡി സെക്രീഷൻസ് ഉണ്ടാവും. നമ്മൾ മരണം സംഭവിക്കുമ്പോൾ അങ്ങനെയാണ് ഒരു ചൊല്ലുണ്ട്, ജനിക്കുമ്പോഴുള്ള കുളിരും മരിക്കുമ്പോഴുള്ള സംഭ്രമവും ഒരാളെയും പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്നുള്ളത്. അത് ആ സമയത്ത് ബുദ്ധിമുട്ടുണ്ട്, ആ ഉണ്ടാകുന്ന സെക്രീഷൻസിൽ നിന്ന് നമ്മൾ ആർക്കും അറിയാതെയോ തൊട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഞാനൊരു വീഡിയോ കണ്ടു, ഈ ഓക്സിമീറ്റർ ഓരോ വിരലായിരിക്കും ഓരോ റീഡിങ് കാണിക്കുന്നുണ്ടായിരുന്നു, പല പല റീഡിങ് ആയിരുന്നു. അങ്ങനെ വരുമോ? വരാൻ സാധ്യത കുറവാണ്. അത് ഡയറ്റ് ഡിപെൻഡ്സ് ഓൺ ദ ബ്ലഡ് വെസൽസ്, ദ ബ്ലഡ് ഫ്ലോ ത്രൂ ദാറ്റ് പാർട്ടിക്കുലർ ഫിംഗർ എന്ന് പറയാം. അപ്പൊ നമ്മൾ അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ കാണിക്കുന്ന വാല്യൂ മാത്രം നമ്മൾ എടുക്കാം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മളിപ്പോ ബി പി തന്നെ നമ്മൾ വലത് കൈ കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ വലത് കൈയില് ബി പി കൂടുതലായിരിക്കും, ഇടത്തെ കയ്യിൽ അതിനെക്കുറിച്ച് കുറച്ച് കുറവായിരിക്കും. ഞാൻ പറഞ്ഞ ഹൈപ്പർ ടെൻഷൻ എന്നല്ല പറയുന്നത്, 120, 140, 180 ആണ് ആ കയ്യിലെങ്കിൽ ചിലപ്പോൾ അപ്പുറത്തെ കയ്യിൽ ചിലപ്പോൾ 130, 170 ആയി. ദാറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദ ബ്ലഡ് സപ്ലൈ ടു ദാറ്റ് പാർട്ടിക്കുലർ ഓർഗൻ. ഓക്സിമീറ്റർ ഏത് വിരലാണ് വെക്കേണ്ടത്? ശരിക്കും നമ്മൾ വെക്കുന്നത് ഇൻഡെക്സ് ഫിംഗറിലാണ് വെക്കുന്നത്. ഇൻഡെക്സ് ഫിംഗർ, ശരി. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾ ഈ വൈറസ് ബാധിച്ചു കഴിഞ്ഞാല് കൂടുതലായിട്ട് ഉണ്ടാവുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? അത് പ്രഗ്നന്റ് ആണെന്നുള്ള പ്രത്യേകത ഒന്നുമില്ല, സാധാരണ ഇമ്മ്യൂണിറ്റി താഴെ പോകുന്ന പേഷ്യൻസ് എന്തെല്ലാം കോംപ്ലിക്കേഷൻസ് വരാം, ആ കോംപ്ലിക്കേഷൻസ് എല്ലാവർക്കും ഉണ്ടാവും.
അത് ഈ പറഞ്ഞ പോലെ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് വരാം, പിന്നെ ഇപ്പൊ നിങ്ങൾ പറയുന്ന പോലെ ന്യൂമോണിയ. ശരിക്കും ഇറ്റ് ഈസ് ത്രോംബോസിസ് ഇൻ ദ ആലിവേലർ കാപ്പിലറീസ്, അത് ന്യൂമോണിയ എന്നാ പറയുന്നത്. ഓക്കെ, ബയലാറ്ററൽ ന്യൂമോണിയ വരാം, ആ രീതിയിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകാം. അതായത് ഗർഭിണിയാണെന്നുള്ളൊരു വ്യത്യാസങ്ങളൊന്നുമില്ല. കൊറോണക്ക് അങ്ങനെ ഒരു വകഭേദം ഉണ്ടായിട്ട് എനിക്ക് ഞാനിതുവരെ കണ്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കൊറോണ ഗർഭിണികളിൽ എന്തെങ്കിലും ഒരു ഇത് കാണിക്കേണ്ടതായിരുന്നു, വിട്ടുവീഴ്ച കാണിക്കേണ്ടായിരുന്നു, ഒരു വിട്ടുവീഴ്ച കാണിച്ചായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്റെ എക്സ്പീരിയൻസ് കേട്ടോ. ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകളിൽ ഇത് കൂടുതലായിട്ടും ഇങ്ങനെ സ്പ്രെഡായി വരുന്നത്, അതായത് ഇവർക്ക് പെട്ടെന്ന് ഈ അസുഖം ബാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അല്ല, അത് ഞാൻ പറയുന്നത് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡി എന്ന് പറയുമ്പോൾ ഒരു പ്രഗ്നന്റ് അല്ലാത്ത ഒരു സാധാരണ ലേഡി, ഒരു പ്രഗ്നന്റ് ലേഡിയെ കാണുക, രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ പറയൂ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇവർ തമ്മിൽ? പല കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട് അവർക്ക്. അവര് മറ്റേ ലേഡി എന്ന് പറയുന്നത് ഷീസ് എന്താ പറയാ, ടാക്കിൾ വിത്ത് ഹെർ ഓൺ ബോഡി, ഹെർ ഓൺ ടിഷ്യൂസ്. അവർക്ക് വേറെ ഒരാളുടെ കോശങ്ങളെ കുറിച്ചോ വേറൊരാൾക്ക് രക്തം കൊടുക്കുന്നതിനെ കുറിച്ചോ മറ്റേ കുറിച്ചോ അവർക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ പ്രഗ്നന്റ് ലേഡിയിൽ അങ്ങനെയല്ല. ദ ഹോൾ ബോഡി, ദ ഹോൾ ബോഡി മെറ്റബോളിസം ഈസ് ഡിസ്റ്റർബ്. അങ്ങനെ വരുമ്പോൾ സാധാരണ ഒരു ലേഡിയിൽ ഉണ്ടാകുന്നേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രോഗം കൂടുതൽ പ്രഗ്നന്റ് ലേഡിയിൽ ഉണ്ടാകാം. ബിക്കോസ് ഓഫ് ദർ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് അല്ലെങ്കിൽ അവർ ഇപ്പോഴത്തെ മെറ്റബോളിക് എന്താ പറയാ ഇംബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ സാറേ, ഈ മെഡിസിൻ അപ്ലൈ ചെയ്യുന്നതിനകത്ത് ഇപ്പൊ ഈ ആയുർവേദം ഹോമിയോ അങ്ങനെയുള്ള മരുന്നുകളൊക്കെ കൂടി പറയുന്നുണ്ടല്ലോ, ഇതിനെ കുറിച്ച്? അല്ല, വരട്ടെ വരട്ടെ, ഞാൻ പറയുന്നത്, ഞാൻ ഒരു അലോപ്പതി ഡോക്ടറാണെങ്കിലും ഞാൻ എന്റെ ഗ്രൂപ്പിൽ ഞാൻ പറയാറുണ്ട്, എന്റെ ഗ്രൂപ്പിൽ അലോപ്പതി ആയുർവേദ ഡോക്ടർമാരുണ്ട്, ഞാൻ അവരോട് പറയുന്നുണ്ട് പ്ലീസ് കം ഫോർവേഡ്. വി ആർ ഫേസിങ് സച്ച് ആൻ ഹസാർഡസ് എന്താ പറയാ, അങ്ങനത്തെ ഒരു വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. നമ്മളുടെ നമുക്ക് ആരുടെ ഹെൽപ്പ് കിട്ടിയാലും നമ്മൾ സ്വീകരിക്കും അല്ലേ. എന്റെ അമ്മ പറയേ, എന്തായാലും കുഴപ്പമില്ല, കൂട്ടന് കണ്ണു കളിഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് എങ്ങനെയായാലും അലോപ്പതിയാണോ ആയുർവേദമാണോ ഹോമിയോപ്പതിയാണോ, ഐ ഡോണ്ട് മൈൻഡ്. നമുക്ക് എവിടെ നിന്ന് ഹെൽപ്പ് കിട്ടുന്നുവോ, ഞാൻ ഇപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്, അലോപ്പതിയും ആയുർവേദവും ഹോമിയോപ്പതിയും കൈകോർത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. കാരണം ഞങ്ങൾക്ക് ഞങ്ങളിൽ ഞാൻ എക്സാമ്പിളായിട്ട് പറയുന്നത്, ഇപ്പൊ ഒരു റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഒരു വാദസംബന്ധമായ രോഗം, ആ വാദസംബന്ധമായ രോഗങ്ങൾക്ക് ഞങ്ങളുടെ മരുന്നില്ല. ഞങ്ങളതിൽ മരുന്ന് വെച്ചാൽ കൊടുത്ത മരുന്ന് കൊടുത്ത രോഗിക്ക് പിന്നീട് വേറെ ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പൊ ലോങ് ടേം കാര്യങ്ങൾക്ക് എപ്പോഴും ആയുർവേദം ഹോമിയോണ് നല്ലത്, പ്രത്യേകിച്ച് ആയുർവേദം. അലോപ്പതിക്ക് ലോങ് ടേമിൽ പോയാൽ ശരിയാവില്ല. എക്സാമ്പിൾ, ഇപ്പൊ സ്റ്റീറോയിഡ് തെറാപ്പി എന്ന് പറയുന്നത് നമുക്കിപ്പോ ഹാർട്ട് എന്താണ് കിഡ്നി ഡിസീസ് ഉള്ളവർക്ക് അല്ലെങ്കിൽ നെഫ്രോട്ടിക് സിൻഡ്രോം ഉള്ളവർക്ക് അല്ലെങ്കിൽ ഇപ്പൊ തന്നെ കൊറോണയുടെ സെക്കൻഡ് ഫേസിൽ പോകുന്നവർക്ക്, സെക്കൻഡ് ഫേസ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ശ്വാസം മുട്ടൽ വന്നു അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ ആന്റികോയാഗുലൻസ്, ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാനും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റീറോയിഡുകളും കൊടുക്കും. പക്ഷേ ഈ സ്റ്റീറോയിഡുകൾ കൊടുത്തു കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഈ പേഷ്യന്റ് ഓട്ടോമാറ്റിക്കലി പ്രോൺ ടു ഡയബറ്റിക് സ്റ്റേജിലോട്ട് ഈ പേഷ്യന്റ് മാറും. അപ്പൊ അതുപോലെ ഇപ്പൊ ലോങ് ടേമിൽ അത് സ്റ്റീറോയിഡ് നമ്മളിപ്പോ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസിലാണെങ്കിൽ സ്റ്റീറോയിഡുകൾ ലോങ് ടേം കൊടുക്കാറുണ്ട്. അങ്ങനെ ലോങ് ടേം കൊടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്ട്സുകൾ വന്നു ചേരും. അപ്പൊ അതുകൊണ്ട് ആ അവസരങ്ങളിൽ ഞാൻ എന്റെ പേഷ്യൻസിനെ ഞാൻ ആയുർവേദ ഡോക്ടർമാർക്ക് റെഫർ ചെയ്യാറുണ്ട്. കാരണം എനിക്കങ്ങനെ ഒരു പക്ഷെ ഞാൻ പറയുന്നത് എല്ലാം ഒരു മെഡിസിനാണ്, ഇതെല്ലാം ദൈവം കണ്ടുവച്ചിട്ടുള്ള, ഈ ലോകത്ത് മനുഷ്യരെ മനുഷ്യരാക്കി മുന്നോട്ട് നടത്താൻ വേണ്ടി കണ്ടുവച്ചിട്ടുള്ള മെഡിസിന്റെ പല ശാഖകളാണ്. അതിനെല്ലാം ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. എനിക്ക് വളരെ ബഹുമാനം ആയുർവേദക്കാരോടും ഹോമിയോക്കാരോടും എനിക്ക് ബഹുമാനമാണ്. കാരണം ഞാനെന്നൊരു വ്യക്തി നിൽക്കുന്നത് ചിലപ്പോൾ നാളെ എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ചിലപ്പോൾ എന്നെ അലോപ്പതി ആയിരിക്കില്ല രക്ഷപ്പെടുന്നത്, ചിലപ്പോൾ ഹോമിയോക്കാരോ അലോപ്പതി അവർ ആയുർവേദക്കാരായിരിക്കും. ഇപ്പൊ ഞാൻ പറയുന്നത് ഈ മൂന്ന് ശാഖകളും കൈകോർത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ പലതും നമുക്ക് നേടാൻ പറ്റും. പക്ഷേ നമ്മൾ മനുഷ്യർക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യേകത മൂന്നക്ഷരമാണ്. ഏതാണത്? ആ മൂന്നക്ഷരം ഇതാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഞാൻ സ്പെല് ചെയ്യാം, ഞാൻ പറയില്ല. EGO സാറെ, അതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരു ചോദ്യം എനിക്ക് തോന്നുന്നു നമുക്ക് നിർത്താൻ. സാറും 4 മണിക്ക് സാറിന്റെ ഇതിലേക്ക് മാറണം സാർ പറഞ്ഞിരുന്നു. സാറെ, ഇപ്പൊ നമ്മുടെ ഈ ഭരണകർത്താക്കളായിക്കോട്ടെ, നമ്മുടെ കേരള ഗവൺമെന്റ് എല്ലാരും തന്നെ ഇപ്പൊ ഈ CFLTC എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിന്ന് മാറി ഇപ്പൊ DCC എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്കാണ് ഇപ്പൊ അവർ മാറിക്കൊണ്ടിരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഇത്തിരി ഗ്രേഡ് കുറഞ്ഞ ഒരു ഫെസിലിറ്റിയാണ് DCC എന്ന് പറയുന്നത്. അപ്പൊ അത് എന്താണ് ഈ CFLTC എന്ന് മാറി DCC? നമുക്കത്
അത്ര വർക്കബിൾ ആണോ ഇത്? ഈ പറഞ്ഞ ഒരു ഒത്തിരിയോളം ബെഡുകൾ ഇട്ട് ഈ പറഞ്ഞ പോലെ കോവിഡ് പേഷ്യൻസിന് വേണ്ട ഫെസിലിറ്റി കൊടുക്കുന്നു എന്നുള്ളത് ഡോക്ടർ സർവീസ് ഒക്കെ തന്നെ വളരെ കുറവാണ്. അതിനെന്താണ് സാറിന് ഈ പറഞ്ഞ അതിനോട് എന്താണ് പറയുന്നത്? ഞാനൊരു അഭിപ്രായത്തിനെ കുറിച്ച് പറയില്ല, അറിയില്ല, ആശയസംബന്ധമായ കാര്യങ്ങൾ ഞാനൊന്നും ഒന്നും പറയില്ല. കാരണം ഞാൻ എന്റെ വിപിൻ സി എന്റെ കൺസെപ്റ്റ് എന്നെ കൊണ്ട് ഈ മഹാമാരിക്ക് തടഞ്ഞു നിർത്താനായിട്ട് ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു ഡോക്ടർ എന്ന നിലയിൽ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു അത് ഞാൻ ചെയ്യും. അത് ആരെന്നെ പിടിച്ച് തടഞ്ഞു നിർത്തിയാലും ഞാൻ ചെയ്യും. എന്റെ ഫ്രണ്ട്സ് തന്നെ എന്നെ വിളിച്ച് പറയാറുണ്ട്, വൈ ആർ യു ടേക്കിംഗ് സോ മച്ച് റിസ്ക് പ്രസാദ് എന്ന് എന്നോട് ചോദിച്ചു. നീ എന്തിനാണ് നീ ഇപ്പൊ 172 പേര് നിന്റെ ക്ലിനിക്കിൽ വന്നു, നീ തുറന്നു വെച്ചിട്ടല്ലേ ഈ 172 പേര് അവിടെ വന്നത്? ഞാൻ അവരോട് ഒരൊറ്റ ചോദ്യം ചോദിച്ചോളൂ, അത് തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഒരു രാജ്യത്ത് യുദ്ധം നടക്കുമ്പോൾ പട്ടാളക്കാരനായ ഞാൻ വീട്ടിൽ കയറി ഒളിച്ചിരിക്കുന്നത് അഭികാമ്യമാണോ അല്ലയോ? പറയൂ, ഉത്തരം പറയൂ. അതേ ഞാൻ ചെയ്യുന്നല്ല, വേറെ ചെയ്യുന്നില്ല. ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിക്കാനില്ലെങ്കിൽ നമുക്കത് കൺക്ലൂഡ് ചെയ്യാം. സാറിന് 3:30 ആയി, സാറിന്റെ 4 മണിക്ക് സാറിന്റെ ക്ലിനിക്ക് സാറിന് വിസിറ്റിംഗ് ഉള്ളതാണ്. എപ്പോഴും ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരെ. ഞാൻ ഇട്ടില്ലേ കോവിഡിന്റെ ഒരു ഞാൻ ഇട്ടില്ല മോനെ. അപ്പൊ അതിന്റെ ഒത്തിരി ഒത്തിരി റെസ്പോൺസ് ഒത്തിരി പേര് വിളിക്കുന്നുണ്ട് മോനെ. അത് സന്തോഷമുണ്ട് എനിക്ക്, വളരെ സന്തോഷമുണ്ട്. ആർക്കും വേറെ ചോദ്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കൺക്ലൂഡ് ചെയ്യാന്ന് വിചാരിക്കുന്നു. മനോജിനെ വേഗം പറഞ്ഞുവിടെ. മനോജാണ് ഈ പ്രശ്നക്കാര്. ഉറപ്പായിട്ട് വിളിച്ചോട്ടെ മധു. അതെ, മധു എന്നല്ല, ആർക്കു വേണ്ടി ഇതിനകത്ത് കോണ്ടാക്ട് ചെയ്യാം. അപ്പോഴും ഞാൻ മധുവിനോട് കാര്യം പറയുന്നുണ്ട്, എനിക്കറിയാവുന്ന കാര്യമാണെങ്കിലേ ഞാൻ പറയുള്ളൂ, ഞാൻ ഇല്ലാത്ത കാര്യം എനിക്ക് അറിഞ്ഞൂടാ മധു എന്ന് പറയും. അപ്പൊ മധു ചെയ്യേണ്ടത് മധു അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് ആ വിവരം എനിക്ക് പറഞ്ഞു. ശരി സാർ, ഓക്കെ, നമുക്കെന്ന് കൺക്ലൂഡ് ചെയ്യാം. അശ്വപ്രസാദ് ലൈനിലുണ്ടെന്ന് വിചാരിക്കുന്നു. അശ്വപ്രസാദ് ഒരു നന്ദി പറയുന്നതിനായിട്ട് അശ്വപ്രസാദിനെ ക്ഷണിക്കുന്നു. അശ്വപ്രസാദ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. സാറിന്റെ ഇത്രയും ഈ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഈ സൂം മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, ഫേസ്ബുക്ക് ലൈവില് പോകുന്നതാണിത്, അപ്പോ എല്ലാവർക്കും ഇത് വളരെ പ്രയോജനകരമായി തന്നെ. അപ്പോ ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി ഈ സാറിന്റെ വിലപ്പെട്ട സമയം ചെലവഴിച്ചതിന് വളരെയധികം, ഞാൻ ഈ എൽവിനർ റെസിഡൻസ് വെൽഫെയർ സൊസൈറ്റിയുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിരിക്കുന്നവരുടെയും പേരില് വളരെയധികം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മോനെ, നന്ദി പറയാൻ ഞാൻ ആരുമല്ല, നിങ്ങളെ പോലൊരു സാധാ മനുഷ്യൻ. എന്റെ അറിവ് നിങ്ങൾക്ക് പകർന്നു തന്നു, അത്രയേ ഉള്ളൂ. ഞാൻ പറയുന്നത് എന്റെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഇത്രയും ക്ഷമയോട് കേട്ടിരുന്നില്ല, ഞാൻ നിങ്ങൾക്ക് ഞാൻ പറയാം. ഇല്ല, സാറിന്റെ അറിവിന് വേണ്ടിയാണ് ഞങ്ങൾ ചെവിയോർത്തിരുന്നത്. സാറിന് നമ്മൾക്ക് സാറിന്റെ അറിവ്, ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാന്നാണ് നമ്മൾ ധർമ്മം എന്ന് സാർ പറഞ്ഞു കഴിഞ്ഞു. എനിവേ സാറെ, വളരെയധികം നന്ദി ഞങ്ങളുടെ ഒരു വിളിച്ചതിനും, ഞങ്ങൾ വിളിച്ച ഉടനെ തന്നെ സാർ ഞങ്ങൾക്ക് ഒരു ഡേറ്റ് തന്നതും ടൈം തന്നതിനും വളരെ നന്ദി. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓക്കെ.